വലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്ത് ചെയ്യാൻ വന്നതാണെന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഇനി പ്രത്യേകം പറയണോ? ഇവൻ ഇംഗ്ലീഷ് സിനിമകൾ കൂടുതൽ കാണുന്നെന്നാണ് തോന്നുന്നു. നിങ്ങൾ എല്ലാരും അവൻ ചെയ്യുന്ന പോലെ ചെയ്. ഇവിടുത്തെ മാനേജർ ആരാ? ഞാനാ സർ. നടക്ക്, ലോക്കർ അവിടെ. ആരെങ്കിലും അനങ്ങിയ തീർത്തുകളേ ഞാൻ. നീ എന്താ തിരയുന്നത്? നിനക്ക് സിനിമ ഫേസ് ആണോ? എനിക്കെന്താ സീരിയൽ ഫേസോ? ഉള്ളതിൽ ഇത് തന്നെ ബെറ്റർ. എഴുന്നേക്ക്, പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി കുറെ പേര് കാത്തു നിൽക്കുന്നുണ്ട്. നടക്കങ്ങോട്ട്. ഈ ബിൽഡിംഗ് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കിനി രക്ഷപ്പെടാനാവില്ല. ഒരടി മുന്നോട്ട് വെച്ചാൽ വെടിവെക്കും. ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ച വെടിവെക്കും. ബോസ് 2 കോടി എന്നാ പറഞ്ഞ്, ഇതിപ്പോ 2.5 കോടി ഉണ്ട്. ബാങ്കുകാർ 3-4 എന്നൊക്കെ പറയും. ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ബോസ് പറഞ്ഞത് ബോസിന് കൊടുത്തേക്കാം, 50 നമുക്ക് എടുക്കാം. ഇത്ര നല്ലവനാവല്ലേ, ഇത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നമുക്ക് വേണ്ടിയാ, അവന് വേണ്ടിയല്ല. നീ പറഞ്ഞു വരുന്നത്
ഇതിൽ നിന്ന് ഒരു കോടി അവന് കൊടുത്തിട്ട് ബാക്കി നമുക്കങ്ങ് എടുക്കാം. ബോസങ്ങാൻ പറഞ്ഞാൽ നമ്മളെ തീർത്ത് കളയും. നീ പറഞ്ഞതുപോലെ അവന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. റിസ്ക്കാട്. ഒരുപക്ഷെ പിടിച്ചാലോ? നമ്മൾ അയാൾക്ക് അഡ്രസ്സൊന്നും കൊടുക്കുന്നില്ലല്ലോ, പിന്നെന്താ? എനിക്കെന്തോ പേടിയാവുന്നു. എന്തായാലും ഞാൻ ബോസിനെ ഒന്ന് വിളിക്കട്ടെ. ഏയ്, മര്യാദയ്ക്ക് പറയാ, ഈ പൈസ കൊണ്ട് നമുക്ക് ഓടിപ്പോകാം. എന്താടാ, നീ എന്നെ വിരട്ടുവാണോ? കാശ് ബോസിന് തന്നെ കൊടുക്കാം. ഞാനിത് വിട്ടുതരില്ല. പറയുന്നത് അനുസരിക്കുന്നു അതോ മരിക്കാനോ? പിന്നെയും പേടിപ്പിക്കാണോ? പറഞ്ഞു മനസ്സിലാവില്ല. ഞാനും അതാ പറയുന്നത്. മൂല്യത്തിന് വിലയും നൽകി അത് സമ്പത്താണെന്ന് അറിയാൻ ഹാർഡ്വർക്കിന് ലോകം സ്വന്തം, മൊട്ടാപ്പിന് ലോകം സ്വന്തം. ഇത് കഴിവിനും അപ്പുറമാണ്, ഇതിനും അപ്പുറം സെഞ്ചുറിയാണ്. ചിറ്റിംഗിന് ഡെഡ്ലൈൻ ആയോ അത് നമ്മിൽ തന്നെ തീരും. ഇത് രണ്ടും അറിയാത്തവൻ ഈ ഭൂമിയിലെന്നും സ്ഥാനവുമില്ല. ചെന്നൈ വെച്ച് നടക്കും, നീ ബെറ്റ് വെച്ചോ. നിനക്ക് എന്താടാ? എന്തായടാ വന്നോ? 5 മിനിറ്റിനകത്ത് വരും, കാരവൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ നീ പോയി ആ ഹീറോയ്ക്ക് ഡ്യൂപ്പ് ഒന്ന് നോക്ക്. ബാബു ലൈറ്റർ ഉണ്ടോ? അപ്പൊ സിഗരറ്റോ? അത് ആദ്യം ചോദിക്കായിരുന്നല്ലോ. ആദ്യം ചോദിച്ചാ തരില്ലല്ലോ. താങ്ക്സ്. കത്തിച്ചു തരണോ? ഇത് പുറത്ത് കത്തിച്ചാ അകത്ത് കത്തിപ്പോവും. ജസ്റ്റ് ഒരു ഫീലിന് വേണ്ടി, അത്ര തന്നെ. എന്തോ ബിസിയാണെന്ന് തോന്നുന്നു, എന്നാ പോയ്ക്കോ. മാഡം പോയി, നീ പറഞ്ഞ ആളെ വിടാ. വരുവടാ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. പെട്ടെന്ന് ഹീറോയിൻ വരുമ്പോഴേക്ക് നമുക്ക് പണി തീർക്കണം. ഓടി. എന്തായി? അതേടാ, രാത്രി എന്നെ അനിയൻ മൂക്കുമുട്ട കുടിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ കാറും എടുത്തിട്ട് ആ വന്നോണ്ടിരിക്കുന്നു. പഞ്ചറായോ? പഞ്ചറായെന്ന് ഞാൻ പറഞ്ഞോ? മുമ്പിലെ ടയറാണോ അതോ ബാക്കിലെത്തി? ഹീറോയിൻ എവിടെ? ദേ വന്നു കഴിഞ്ഞു. കാറ് പഞ്ചറായോ? പഞ്ചറായടാ, ചെറിയ പഞ്ചറൊന്നുമല്ല. പെണ്ണ് വന്ന് ഫോൺ വെക്ക്. അവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മേക്കപ്പ് ഇല്ലാതെ ആരായാലും ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ സുബരാജ് ദയാ നിൽക്കുന്ന ആളാ. എന്നെ കുറിച്ചാ പറയുന്നേ? വരൂ, മീറ്റ് ചെയ്യാം. അടുത്ത് ചെല്ലുമ്പോഴേ ഹഗ് ചെയ്തൊരു കിസ് അടിച്ച് മിസ്റ്റർ സുബരാജ്. ഹായ്. 5 മിനിറ്റ്സ്.
ഇത് നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല. ശ്രേ എന്നെ കണ്ടപ്പോഴേ കെട്ടിപ്പിടി ചുമ്മാ നടേ. ഒന്ന് പോടെ, ചുമ്മാതെ കള്ളം പറയാതെ. എനിക്കറിയാടാ നീ ഇത് വിശ്വസിക്കില്ല എന്ന്. സമയമാകുമ്പോ നിനക്കും കാണാമല്ലോ. ഷൂട്ടിംഗ് കഴിഞ്ഞ ശ്രേയ ഫ്രീ ആണല്ലോ അല്ലേ? മാഡം ഫ്രീ ആണ്, പക്ഷേ അതേ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകണ്ട. ഒന്നോ രണ്ടോ ലക്ഷം കൂടിയാലും കുഴപ്പമില്ല, ശ്രേയ വരണം. നാട്ടിൽ എനിക്കൊരു നല്ല പേരുള്ളതാ, അതുകൊണ്ട് മാഡം വിളിക്കുന്നു. ദാ വിളിക്കുന്നു, വാ. നിങ്ങൾ സുബ്ബരാജാണല്ലേ? ഹലോ. ആ സുബ്ബരാജു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് ഡാൻസ് ചെയ്യണം. ഐറ്റം ഡാൻസ് മതിയല്ലോ? അത് മതി, ധാരാളം മതി. ശരി, എനിക്ക് ഷോർട്ടിന് സമയമായി, ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചന്ദുവിനോട് സംസാരിച്ചാ മതി. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാ മതി. അതെന്താ അങ്ങനെ? വാ കൊണ്ട് പറഞ്ഞാ ഞാൻ വരും, നോട്ട് കൊണ്ട് പറഞ്ഞാ മാഡം വരും. ഓ, അഡ്വാൻസ് അല്ലേ? എത്രയാ? 2 ലക്ഷം. ഇതാ, ഈ 1 ലക്ഷം കൂടെ കൊടുത്തിട്ട് അടുത്ത് നിന്ന പെണ്ണിനെ കൂടെ കൊണ്ടുവരാൻ പറ. ആ പിന്നെ ഫുൾ മേക്കപ്പിൽ വരാൻ പറയണം. ഞാൻ ശ്രേ എന്ന് പറഞ്ഞിട്ട് വേറെ ആണിനെ കൊണ്ടുവരും. ആ പെണ്ണിനോട് പോകാൻ പറഞ്ഞിട്ട് ഫോണുകളിലെല്ലാം സിം എടുത്ത് മാറ്റിയിട്ട്. ശരി. നക്ഷത്രമേ പറയൂ നീ, നമ്മക്കൊരേ വിലയല്ലേ? യൗവനമേ വിടർന്നാൽ ആകാശമേറി പോകാ. ഒന്നൊന്നായി മാറി കാലങ്ങൾ നീങ്ങി, ദൂരങ്ങൾ താണ്ടി പായും സവാരി. കണ്ടെന്ന കണ്ണിൽ നിന്നുന്ന മിന്നൽ, പൊന്നിന്റെ കമ്മൽ ആടുന്നു കാതിൽ. ഇല്ലാ കടം കഥകൾ പാടുമ്പോൾ മിച്ചം വരാൻ കരുതുന്നില്ലല്ലോ. മിച്ചം വരാൻ വാഴ്വിന്റെ സന്തോഷം പയ്യ വരും വേഗം. ഞാനൊരു പൂവിൻ തേനതിൽ നീന്തി, രാത്രിയിൽ അനുപമ പ്രേമത്തിൻ മഴയിൽ, നീ അതിൽ കുളിരുന്ന ചെമ്പക മരമായി, വാഴ്വിന്റെ ചിറകുകൾ ഉയരും മാനം. ഫോൺ വിൽക്കാനുണ്ട്, വേണോ? ഐഫോൺ ആണെങ്കിൽ വേണം, ഞാനത് മാത്രമേ വിൽക്കാറുള്ളൂ. എത്രയാ? ഷോറൂമിലാണെങ്കിൽ 50,000, ബസ് സ്റ്റോപ്പിലായതുകൊണ്ട് 45,000. 30,000 ഒറ്റ പൈസ കുറയില്ല. ഇങ്ങനത്തെ ഞാൻ നോക്കട്ടെ. ഒരു 1 ഡേ ടൈം തന്നാ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ശരി, 1 മിനിറ്റ് ഞാൻ തന്നെ വാങ്ങിച്ചോളാം. എന്ത് പറ്റി? ഞാൻ 40,000 പറഞ്ഞു, ഇത് 35,000 ഉള്ളു, നീ തന്നെ വെച്ചോ. എനിക്ക് പറ്റിപ്പിഷ്ടല്ലാത്തൊരു കാര്യം. ബാക്കി ടൈമായി വട. ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? വെള്ളത്തിൽ വീഴാതെ നോക്കിയാ മതി, ലൈഫ് ലോങ് ഗ്യാരണ്ടിയാ. അഴകുള്ള മുഖമേ, വാസന്ത മണമേ, കൂട്ടായാൽ എന്നും സുഖമേ. ദൂരെ നീ പോകല്ലേ, മായല്ലേ പകലേ, അതരത്തിൻ മധുരം പോകല്ലേ. ഒന്മാനെ നീയല്ലേ, ഞാനല്ലേ നിൻമീനെന്നും വീണയ്ക്കായി വീട്ടുന്ന രാഗങ്ങൾ. മനസിന്റെ കൊതി പോലെ നീ എന്നും മെന്നിൽ പൂക്കും സിന്ദൂരം തീമന്ത പൊട്ടായി. നീ പരിമണം പൊഴിക്കുന്ന അമ്പ്, നിൻമൊഴി മഴ ഞാനതിലാകൃഷ്ടനാ. നിൻഭൂഷണം എൻ മുത്തങ്ങൾ മാത്രം പ്രായം നൽകും മോഹം.
വൃന്ദാവനമതിൽ എൻ പ്രിയരാക, ഇതു ഞാൻ എഴുതിയ പ്രണയത്തിൻ കവിത, നീ ഇതിലൊഴുകും പരിയുടെ നദിയ. ക്ലാസ് ക്യാൻസൽ ആയി ചേട്ടാ, അതാ നേരത്തെ വന്നേ. പിന്നെ കാണാം, ബൈ. ഡേ, എങ്ങോട്ടാ? അണ്ണനോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താ? എന്നോട് പറ. എനിക്ക് ശമ്പളം തരുന്ന നീയാണ് അങ്ങേരാണ്. അവനെല്ലാം ഡീറ്റെയിൽസ് അറിയണം പോലും. ആ രാഘവം ശേഖരനെക്കൊന്ന് ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയ പണമായിട്ട് മുങ്ങിയണ. ഞാൻ കോഫി പറഞ്ഞിരുന്നു, എന്തായി? അല്ലടാ, ഞാൻ ഇപ്പൊ വന്ന വഴിക്ക് പഞ്ചായത്ത് കുടിച്ചായിരുന്നു. അവന്മാരോട് പൈസയുമായി വരാൻ പറഞ്ഞു, അവന്മാരും മുങ്ങി. ഇവനോട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞു, ഇവനും മുങ്ങി. എനിക്കിപ്പോ ഇവിടെ ഒരു വിലയും ഇല്ലാതായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അണ്ണൻ പൈസയെ കുറിച്ചാണോ കോഫിയെ കുറിച്ചാണോ? ഇപ്പൊ പൈസ എവിടെ നിന്ന് വരാനാണോ? അണ്ണൻ ചോദിച്ചത് കോഫിയെ കുറിച്ചാ. നിങ്ങളെപ്പോലുള്ളവന്മാര് ചുറ്റിലും ഉണ്ടെങ്കി അവന്മാര് പൈസ ആയിട്ട് മുങ്ങിയത് വലിയ കാര്യമൊന്നുമല്ലടാ. പോടാ, പോയി അവന്മാരെ വീട്ടിൽ അന്വേഷിക്കേ. അവിടെ നാരെ കിട്ടിയാലും എന്റെ അടുത്ത് കൊണ്ടുവരണം. ആൾറെഡി വീടെല്ലാം അരിച്ചു പെറുക്കി, ഒരു പൊടി പോലും കിട്ടിയില്ലടാ. ശരിയാ, പാവങ്ങള്, കിട്ടിയത് ചില്ലറയൊന്നും അല്ലല്ലോ. വല്ല അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ രാഘവന്റെ പെങ്ങള് ഇവിടെ ഏതോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നെന്ന് കേട്ടു. അവളെ പൊക്കിയ അവന്റെ അഡ്രസ് കിട്ടും. കോഫി ആ മുത്തിന് കൊടു. മുത്തേ, കോഫി കുടിക്കടാ, എന്നിട്ട് കോളേജിൽ പോ. ഏതവസ്ഥയിലും ആ പെണ്ണ് നമുക്ക് മിസ്സാവാൻ പാടില്ല. ഹലോ, നീ ഫോൺ ചെയ്യുമ്പോ ഞാൻ കട്ട് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ നിന്നെ കോൾ ചെയ്യുമ്പോ നീ ബിസി ആവുന്ന സിറ്റുവേഷൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീ വേറെ ഏതോ ഒരുത്തിയെ വിളിക്കുന്നുണ്ടെന്ന്. എനിവേസ്, നിനക്ക് എന്നെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നീ പറയാതെ തന്നെ നിന്റെ റേഞ്ച് എന്താന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് നാണവുമില്ല, അവക്ക് ബുദ്ധിയുമില്ല. നിങ്ങൾ രണ്ടുപേരും മേഡ് ഫോർ ഈച്ച് അദർ. ഒരു കോളും കൂടി വിളിക്കാൻ ആ ഫോണും തരാവോ? ഓ യാ, ഷുവർ. ഈ ശ്വേത, ഞാനും അവനും ബ്രേക്കപ്പ് ആയടി. ഈ വിഷയം നമ്മളല്ലാതെ മറ്റുള്ളവരും കൂടി അറിയാനേ. നീ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യ്, പുതിയ ഫ്രണ്ട് റിക്വസ്റ്റും ആഡ് ചെയ്യ്. ഓക്കെ, ബൈ. താങ്ക്സ്. തന്റെ ഫേസ്ബുക്ക് ഐഡി എന്താ? സുഖാണോ മക്കളെ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് സുഖാണോ അച്ഛാ?
ഇപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ചെറിയ ആശ്വാസമുണ്ട് മോളെ. ഇവിടെ എല്ലാ ആഴ്ചയും ഡോക്ടർ വന്ന് മരുന്നൊക്കെ തരാറുണ്ട്. നിന്റെ പഠിത്തം എങ്ങനെ പോകുന്നു മോളെ? നന്നായി പോകുന്നുണ്ടച്ചാ. ഈ വർഷം MBBS കഴിയും. MB സീറ്റിന് പൈസ അടച്ചിട്ടുണ്ടച്ചാ. ഇനി കുറച്ച് ഫൈനൽ പേയ്മെന്റ് ബാക്കിയുണ്ട്. അതുകൂടി അടച്ചു കഴിഞ്ഞാൽ സീറ്റ് കൺഫേം ആ. ക്ഷമിക്കുവാനെ, ഞാൻ ജീവനോടിരിക്കെ തന്നെ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിന്റെ. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? അച്ഛൻ ഏത് സിറ്റുവേഷനിലാണ് ജയിലിലേക്ക് പോയെന്ന് എനിക്കറിയാം. ഇനിമേലും അച്ഛൻ ഇങ്ങനെ പറയരുത്. നീ കഷ്ടപ്പെടുന്നത് കണ്ട് പറഞ്ഞു പോയതാ. ഇവളൊരു ഡോക്ടറായി കാണാൻ ആഗ്രഹമുണ്ട്. അവൾ ഉറപ്പായിട്ടും ഒരു വലിയ ഡോക്ടർ ആവുക അച്ഛാ. എന്ന് വെച്ചാ എന്റെ അസുഖം മാറ്റുന്നത് ഇവളായിരിക്കുമല്ലേ. നിങ്ങൾ എന്നും ഇങ്ങനെ സന്തോഷമായിരിക്കുന്നത് കണ്ടാ മതി എനിക്ക്. ഹായ് ഡാ. ഡേ രാജ്, നാല് ടീ. എന്താടാ പുതിയ ഫോണോ? അതേടാ, 50,000 രൂപയായി. എന്തിനാടാ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ഫോൺ? ചുമ്മാ വാങ്ങണം തോന്നി വാങ്ങി. അത് നമ്മുടെ റൂമിന്റെ എതിരുള്ള ഫാത്തിമ. സൂപ്പർ ഫിഗർ. എത്ര തവണ പറഞ്ഞിട്ട് ഫാത്തിമിനെ ഫിഗർ എന്ന് പറയരുതെന്ന്. ഈയിടെ ഞാൻ പരിചയപ്പെട്ടത് അവൾക്ക് ഐഫോൺ എന്ന് വെച്ചാ പ്രാന്താ. സോ ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ അവളെ വളയ്ക്കാൻ എളുപ്പമായിരിക്കും. ഐഫോൺ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വളയോ? ഞാൻ വെറുതെ. പിന്നെ ടീ ചോദിച്ചാ ടീ അല്ല പിന്നെ മട്ടൻ ബിരിയാണി ആണോ? അയ്യോ പഞ്ച് ഡേലോ. ആ പഞ്ചക്ക് പഞ്ച് കുടിച്ചിട്ട് കാശ് തന്നിട്ട് പോ. ആ പറ്റില്ല. പറ്റിയടാ. ഏയ് ഒന്നുമില്ല സാറേ, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം, നിങ്ങൾ ചെയ്യുന്നത് കാണാം. അല്ല നിങ്ങളുടെ കള്ളക്കളി എന്നെ കൂട്ടുപിടിക്കലേ. പറയുന്നത് വേണ്ട. നീ കള്ളക്കളിയാണെന്ന് പറഞ്ഞോണ്ട് പറയാ, ന്യായമായിട്ട് ഒരു കളി കളിക്കാം. ന്യായമാണല്ലോ, ന്യായമാണേ. എന്നാ കളിക്കാം? നീ എഴുന്നേ. ന്യായമായിരിക്കണം. നീ കൂടെ വെക്ക്. 1000. ഇപ്പൊ 2000 രൂപയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കളിക്കാം. ആർക്ക് കൂടുതൽ കിട്ടുന്ന അവർക്ക് എടുക്കാം. ന്യായമായിട്ടാണെന്ന് പറഞ്ഞോണ്ട് നീ തന്നെ തുടങ്ങിക്കോ. 1100 ആദ്യ തവണ. ഓക്കെ. 1200. 1300 രണ്ടാം തവണ. യെസ്. നീ ശരി. 1300 തന്നിട്ട് 2000 നീ എടുത്തോ. യെസ്. ഇപ്പൊ കണ്ടോ ന്യായമായിട്ട് കളിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന്. തോൽവി സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ടീ ടിപ്പായിട്ട് വെച്ചോ. 1, 2, 3. ജലക്ഷ്മി. ഓക്കെ ബൈ ബൈ. ഇവൻ ഏത് ചന്ദു? CI സാർ നിന്നെ വിളിക്കുന്നു. ചെല്, ഈ മാസത്തെ കമ്മീഷൻ വാങ്ങിക്കാൻ വന്നതായിരിക്കും. വെയിറ്റ് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി കൂട്ടിത്തരാം സാർ. നിന്റെ മേലുള്ള കംപ്ലൈന്റ് കൂടുന്നതല്ലാതെ കമ്മീഷൻ അതുപോലെ തന്നെയുണ്ട്. കംപ്ലൈന്റ് എന്തോന്നാ സാർ? ഏതോ ഒരുത്തം തന്ന കംപ്ലൈന്റ് അല്ലേ? നമുക്ക് കമ്മീഷൻ തരുന്ന ആളല്ലേ ഇമ്പോർട്ടന്റ്. ഇനി എത്ര നാളടെ ഇങ്ങനെ വേറെ വല്ല പണിയും നോക്കിക്കൂടെ? അതേ ജോലിയിലാണ് സാർ. നിങ്ങൾക്ക് ഈ ജീപ്പിൽ നിന്നും എനിക്ക് ആ ഷെഡിൽ നിന്നും മോചനം കിട്ടാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യ സാർ. എങ്കിലും പെട്ടെന്ന് ചെയ്യ സാർ. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. What is this bazu ninak sootavilla romance premam kodum vesham ninakad vannal dinam dosham solo life ola cheidal ningal team agum dhairyamai poi paraye ജോലിയായി നീ അവളെ തിരിഞ്ഞു നോക്കാതെ ആലോചിച്ച് നിൽക്കാതെ ഫിലിമിലോ ഫാസ്റ്റാണേ ജീവിതം ലാഗാണേ പോയി പറയ നീ അഡ്രസ് അറിയില്ല പേരോ അറിയില്ല വാട്ടൂടു ഇനി വൈസോ ഹരിവറി വൈസോ വെറി ഹറി എല്ലാം ശരിയാകും. കണ്ണാടി നോക്കാനും സമയം തരുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ നോക്കാനും. പ്രേമം കൊടും വിഷം നിനക്കത് വന്നാൽ ദിനം ദോഷം.
എക്സ്ക്യൂസ് മീ. യെസ്. ഓ, മീര ആയിരുന്നോ? ആ, മീര. Who are you? അതിനിടയ്ക്ക് താൻ എന്നെ മറന്നുപോയോ? അന്ന് താൻ എന്റെ ഫോൺ വാങ്ങി ആരെയോ വാൺ ചെയ്തു. അന്ന് ഫോൺ തന്നതിന് ഇന്ന് ഫോണില് ചെയ്യുന്നു. ആൻഡ് ബൈ ദ വേ, ഞാൻ ഇത്ര സുന്ദരി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ട്. നിങ്ങൾ ഞാൻ എങ്ങനെ ഓർക്കാന്? കാണാൻ കൊള്ളാന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, വായന വരുന്ന വർത്തമാനം കണ്ടില്ലേ? ഇപ്പൊ എന്താ? അന്ന് ഫോൺ ചെയ്തതിന് ഇപ്പൊ ബിൽ പേ ചെയ്യണമെന്നാണോ പറയേ? എന്തായത്? ഞാനൊന്ന് എക്സ്ക്യൂസ് ചോദിച്ചതിന് എന്നോട് ഇപ്പൊ കളിക്കാൻ വരുന്നു? കളിക്കുന്നതേ ഞാനല്ല, നീയാ. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ, പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറും, എന്നിട്ട് ചാൻസ് കിട്ടിയാ ഉപയോഗിക്കുകയും ചെയ്യും. ശരിക്കും തന്നെ പോലുള്ളവരെ എന്താ ചെയ്യും? ഹലോ ഹലോ, മനുഷ്യരെല്ലാം ആണുങ്ങളല്ല, ആണുങ്ങളെല്ലാം കള്ളന്മാരുമല്ല. എന്നെ പോലെയുള്ള നല്ലവന്മാരും ഇവിടെ ഉണ്ട്. താൻ തന്റെ ട്രോളിലേക്ക് നോക്കി. ഇതെങ്ങനെ എന്റെ അടുത്ത് വന്നത്? ചോദിക്കുവാണോ സംശയിക്കുവാണോ? ഏതോ ട്രോളി മാറിപ്പോയെന്ന് കരുതിട്ട് വന്ന് വിളിച്ചതാ. നേരത്തെ അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. അല്ലാതെ വഴിയിൽ വെച്ച് കണ്ടുവെന്ന് കരുതി സൂപ്പർ മാർക്കറ്റ് വരെ ഫോളോ ചെയ്ത് താൻ കാണാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ട് വട്ടം കറങ്ങി, അതും ഫെയിലായി. പിന്നെ ട്രോളി മാറ്റുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ. ആ ട്രോളിങ് ഇതാ. ട്രിക്സ് ഒന്നുമില്ലല്ലോ. എല്ലാം ട്രിക്സ് ആണെങ്കിൽ പിന്നെ തന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടണം? കോളേജിൽ പോകാൻ ടൈമായി, വേഗം വാ. കോളേജിലേക്ക് പോകാൻ ചേട്ടൻ എന്തിനാ ധൃതി? വെറുതെ ഡ്രോപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങോട്ട് പറഞ്ഞാ പോലും കൊണ്ടുവിടാത്ത ആക്ക് ഇന്ന് എന്ത് പറ്റി? വേണമെന്ന് വിചാരിക്കുമ്പോഴൊന്നും ബസ് വരില്ല. ഓക്കേ ഓക്കേ, നിൽക്കുമ്പോ വേണമെങ്കിൽ കേറിക്കോണം. ഓക്കേ ബൈ. ബസ്സിൽ നിന്ന് ആളിറങ്ങിയ ഉടനെ പോണോന്ന് അറിയില്ലേ? ഏയ്, ബസ്സിനും ബൈക്കിനും ഉള്ള വ്യത്യാസം അറിഞ്ഞൂടെ? ചെന്ന് ക്ലാസ്സിൽ കേറി പോ. പോ, നമുക്ക് പോ. വീശുന്ന കാറ്റായി നിന്നൊപ്പം എന്നുമുണ്ട് ഞാൻ, വാഴും കാലം വരെ നിന്നൊപ്പം ഞാൻ. ഓ ബേബി മൈ ബേബി, യു മേക്ക് മീ സോ ക്രേസി. ഹൂ ആർ യു, ഹൗ ആർ യു, വെയർ ആർ യു മൈ ബേബി? മുന്നാലെ നീ പോയാൽ പിന്നാലെ ഉണ്ട് ഞാൻ, വഴികാട്ടി നീയോ നീ മാത്രം. നിങ്ങള് വേറെ ആരോ ആണെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു. എന്റെ പേര് ചന്തു. കൊള്ള നല്ല പേര്. എങ്ങോട്ട് പോവാന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നിർത്തിയേക്കുവല്ലേ, ഇനി ഞാൻ എങ്ങോട്ട് പോവാൻ? ഹലോ, ഞാൻ നേരെ പോയി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് അർജന്റായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോവാ. ഓ, അപ്പൊ ബിസി ആണല്ലേ. ഒരു ലിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ചോദിച്ചത്. ശരി, നോ പ്രോബ്ലം. അയ്യോ, ബിസി ആണെങ്കിലും അത്ര അർജന്റ് ഒന്നും അല്ല. വാ, കേറിക്കോ. പ്രേമം വേണ്ട വേണ്ട, നോ നോ, പ്രേമം വേണ്ട വേണ്ട. എങ്ങോട്ടാ പോകുന്നത്? ഓ, അതോ സിനിമയ്ക്ക് പോവാ. ടിക്കറ്റ് എടുത്തിട്ട് ഫ്രണ്ട്സ് വിളിച്ച് പറയും ഏത് തിയേറ്റർ ആണെന്ന്. നോ നോ, ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം. ആഴ്ചയിൽ ഒരു മൂന്ന് സിനിമയെങ്കിലും കണ്ടില്ലെങ്കിലേ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. എന്ത് പറ്റി? സ്പീഡിൽ പോയാൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ സ്ലോ ആയിട്ട് പോയാൽ ഞാൻ വളയുമെന്ന് വിചാരിച്ചോ? എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചിന്തിക്കാൻ ഞാൻ ഇയാളെ പോലെ പെണ്ണൊന്നും അല്ല. ണോ? ശരി ശരി, ഒരു സിഗരറ്റ് എടുക്കാനുണ്ടോ? ഉണ്ട്. ഓ, അപ്പൊ സ്മോക്ക് ചെയ്യല്ലേ? ഇല്ല, ഇതൊരു ഫീലിന് വേണ്ടി. ഇതോ, ഇത് വലിക്കുന്നതിനേക്കാളും വലിക്കാതിരിക്കുന്നതാ നല്ലത്. ആ ഷോപ്പിനടുത്ത് നിർത്തി ചെന്ന് ഒരു പാക്കറ്റ് ലൈറ്റ്സ് വാങ്ങിച്ചു. ശരി ചേട്ടാ, ലൈറ്റ്സ് ഒരു പാക്കറ്റ് തന്നെ. മീര, ലൈറ്റ്സ് ഇല്ല ഇവിടെ, വേറെ എന്തെങ്കിലും ഓക്കെ ആണോ? എനിക്കെങ്ങനെ അറിയാം, വലിക്കുന്നാണോല്ലോ. പിന്നെന്താ കുഴപ്പം? ആഴ്ചയിൽ മൂന്ന് സിനിമ കാണുന്നതല്ലേ,
അതിൽ ആദ്യം വരുന്ന ആഡൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നീ ആയിരിക്കും. സൂക്ഷിച്ചോ. ഹാ, സിനിമയ്ക്ക് വരുന്നുണ്ടോ? സിനിമ ഇപ്പോഴും ഞാൻ ശരി ശരി ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരാം. രണ്ടെണ്ണം എടുത്തു. ചെന്നൈ ജയിച്ച 2 കോടി നിനക്ക്. ശരി, ഓക്കെ ഓക്കെ. എവരെന്തോ നീ കളിക്കുന്നേ? ആരാണ് ചാന്തു മാറ്റിയത്? കളി കണ്ടോണ്ടിരിക്കില്ലേ? ആരാ ജയിക്കുന്നത് അറിയണ്ടേ? കളി വയ്ക്ക്, മാറ്റണ. മൊത്തം 12 കോടി നീ എനിക്ക് തരണം. 12 കോടിയോ? 12 എങ്ങനെയാടാ വരുന്നേ? മുംബൈ മാച്ച് ഞാനിത് ജയിച്ചത് പിന്നെ. അതെയോ? എങ്കിൽ നീ 9 കോടി തരുമല്ലോ അല്ലേ? തരാതെ എവിടെ പോവാനാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആർത്തിക്ക് മാത്രം ഒരു കുറവില്ല. എന്നാ ഇതും കൂടി നീ അങ്ങ് തിന്നോ. എടാ, ഇത്രയും പൈസ നിങ്ങൾക്ക് എവിടെ നിന്നാടാ? വെറുതെ വെറുതെ പറഞ്ഞ തമാശ. ഹലോ അണ്ണാ, രാഘവന്റെ പെങ്ങളെ കണ്ടുപിടിച്ചണ്ണ. പെണ്ണ് സുന്ദരിയാണോടാ? പെണ്ണിനെ കണ്ടെങ്കിലും ഞാൻ പെണ്ണിന്റെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിച്ചില്ല. പെണ്ണ് സുന്ദരിയാണെന്ന് ചോദിച്ചപ്പോ അവൻ അറിഞ്ഞൂടന്ന്. എടാ, അവളറിയാതെ രഹസ്യമായിട്ട് അവളെ ഫോളോ ചെയ്യ്. അഡ്രസ് കിട്ടിയാൽ ഉടൻ എന്നെ ഫോൺ ചെയ്യ്. ഓക്കെ അല്ലേ? എന്താ, കൊറേ നേരം ആയല്ലോ ഫോണില്. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. എനിക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അവള് ഡോക്ടറാണോ? നിനക്കെങ്ങനെ അറിയാം? ഏയ്, ഒന്നുമില്ല. ആ, ചോദിക്കാതെ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് തോന്നി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട. ഏ, അപ്പൊ ഓക്കെ ആയോ? ഇല്ല. പിന്നെന്താ, നോ പറഞ്ഞോ? അല്ല. ആഹാ, ഇതുവരെ ശരിയായില്ലല്ലേ. ചേട്ടാ,
ഹലോ അണ്ണാ, ആ പെണ്ണിന്റെ അഡ്രസ് കിട്ടി. ഒന്ന് പെട്ടെന്ന് വാ അണ്ണാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഡാ, അഡ്രസ് കണ്ടുപിടിക്കാണ് നിന്റെ ജോലി. എപ്പോ വരണമെന്നുള്ളത് എന്റെ ഇഷ്ടം. ശരിയണ്ണാ, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ജോലി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നീ അഡ്രസ് പറ. ബാങ്കിൽ ഓഡിറ്റ് നടക്കല്ലേ, അതാ ലേറ്റ് ആയേ. ആരാ നിങ്ങള്? രാഘവൻ എവിടെ? അറിയില്ല സർ, വീട്ടിൽ വന്നിട്ട് ഒരുപാട് നാളായി. വീട് മുഴുവൻ അരിച്ചു പറക്കണ. എല്ലായിടത്തും നോക്കി, എങ്ങും കാണുന്നില്ലണ്ണ. അമ്മ, ഞാൻ വരുന്ന കാര്യം മുമ്പേ നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ. മൂന്ന് പ്ലേറ്റ് വെച്ചിരിക്കുന്നല്ലോ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. വാ അമ്മ, നമുക്ക് കഴിക്കാം. അമ്മ, എൻ്റെ പേര് മാണിക്യം. പൈസയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോക്കറ്റ് അടിക്കുന്നത് മുതൽ ബാങ്ക് കൊള്ളയടിക്കുന്നത് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇതുവരെ എത്താൻ ഞാൻ എത്ര പേരെ പറ്റിച്ചെന്നോ, എത്ര കൊലകൾ ചെയ്തെന്നോ. കുറച്ച് കറി ഇങ്ങോട്ട് ഒഴിക്കും മോളെ. താങ്ക്സ് മോളെ. അമ്മ, നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കൂടെ ആയിരുന്നു. ഈയിടയ്ക്ക് എന്നെ പറ്റിച്ച് മുങ്ങിക്കളഞ്ഞു. അത് നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും എൻ്റെ ആത്മകഥ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. രാഘവൻ എവിടെ ഉണ്ടെന്ന് പറയാമ്മ, കുറച്ച് സംസാരിക്കാനുണ്ട്. സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അമ്മ? സത്യമായിട്ടും അറിഞ്ഞൂടെന്ന് എന്തിനാ എടുത്തു പറയുന്നേ? അമ്മ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. രാഘവൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കമ്മ. രാഘവൻ എവിടെയാണെന്ന് പറയുന്നുണ്ടോ അതോ ഞാൻ കത്തി പ്രയോഗിക്കണം? രാഘവൻ എവിടെ ഉണ്ട്? ഹലോ രാഘവ, നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ഈ ഫോണിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എവിടെയാണെന്നും ആരെടുത്താണെന്നും നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ക്ഷമിക്കണോല, വേറൊരു വഴിയില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പിടിക്കപ്പെടുമ്പോ എല്ലാവരും പറയുന്ന സെയിം ഡയലോഗ് ഇതാ, എന്റെ പൈസ എവിടെയാടാ? എടുത്തു തരാം. എണ്ണി നോക്കടാ. ഡാ, എന്നാലും നിനക്ക് എങ്ങനെ എന്നെ പറ്റിക്കാൻ തോന്നിയടാ? എന്നോട് ക്ഷമിക്കണ. അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ചെയ്തു പോയതാ? എല്ലാം ഉണ്ടെന്നാ? മുഴുവനും ഉണ്ടമ്മ. രാഘവ, നിന്നോടെന്തോ പറയണോന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. ആ, ഇപ്പൊ ഓർമ്മ വന്നു. നോക്കൂ സിസ്റ്റർ, ഇവൻ എനിക്ക് പൈസ തന്നു എന്നും പറഞ്ഞ് വെറുതെ വാണിം കൊടുത്ത് വിട്ട, നാളെ ഇവന്മാരും എന്നെ ഇതുപോലെ പറ്റിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യും സിസ്റ്റർ? എന്റെ ഫേസ് വില്ലൻ ഫേസ് ആയിട്ട് തോന്നത്തില്ല. കത്തി കാണിച്ച് വരട്ടുന്നവരെ നിങ്ങൾ പോലും പേടിച്ചില്ലല്ലോ സിസ്റ്റർ. പിന്നെ ഇവനെ കൊന്നില്ലെങ്കിൽ ഇവന്മാരെങ്ങനെ എന്നെ പേടിക്കും? നിങ്ങൾ ഇനി ഈ വിഷയമായിട്ട് പോലീസിന്റെ പുറകെ പോയാ നാളെ ഇവന്മാർ ഇവിടെ കയറി നിരങ്ങും. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു. നിന്റെ ഐഫോൺ എവിടെ? അതോ, ഇന്നലെ ഫാത്തിമയുടെ ബർത്ത്ഡേ ആയിരുന്നടാ, സർപ്രൈസ് പ്ലാൻ ചെയ്തായിരുന്നു. പൈസ തികയാതെ വന്നപ്പോ ഞാൻ ഫോണങ്ങ് വിറ്റു. ഒരു പീസ് കേക്ക് എങ്കിലും തന്നോ? ഇല്ല, എന്നെ വിളിച്ചില്ലായിരുന്നു, അടുത്ത ബർത്ത്ഡേക്ക് വിളിക്കാന്ന് പറഞ്ഞു. ചീ, നാണം കേട്ടവൻ. ഷെട്ട് കാര്യമാണല്ലോ, എന്തു പറ്റി? ബാക്കിയുള്ളവരൊക്കെ അവിടെ? എന്റെ മാമ നാട്ടിൽ പോയിരിക്കുക, കുറച്ചു ദിവസം എന്നെ നോക്കിക്കോളാ ഏൽപ്പിച്ചു. എന്താടാ, നീ ഇപ്പൊ ഭയങ്കര ബിസിയാണല്ലോ. അതേടാ, ഇപ്പൊ അംബാനി കണ്ടിട്ട് വരുന്ന വഴിയാ. ഓ,
പ്രേമം തുടങ്ങിയ പിന്നെ നമ്മളെന്നും ഒരു മൈൻഡും ഇല്ല. മീരയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയാണോ? നീ എന്താ നോക്കുന്നേ? എനിക്കെങ്ങനെ മനസ്സിലായെന്നായിരിക്കും. എടാ, രാവിലെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ നിന്നോട് എന്നതാ പറഞ്ഞത്? എടാളിയ, ഒരു 2000 ഉണ്ടെങ്കിൽ തട. മീരയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാ, തിരിച്ചു വന്നിട്ട് തരാം. അതല്ലടാ പറയാൻ പോയത്, അപ്പോഴേക്ക് നീ അടിച്ചില്ലേ? എടാ, ഫാത്തിമ മിസ് യു എന്ന് മെസ്സേജ് അയച്ചടാ. ഇനി എന്ത് വേണം? നിന്റെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവാടാ. എന്ന് വെച്ചാൽ അവള് വളഞ്ഞതാണോടാ? ഡാ, മിസ് യു എന്ന് പറഞ്ഞാൽ എന്താ? നീ ഇല്ലാതെ ഒട്ടും പറ്റില്ലെന്നാ, പോയി പ്രപ്പോസ് ചെയ്യടാ. ഇപ്പോഴേ ചെയ്യണോ? ഡാ, ലവ് എന്ന് പറഞ്ഞാൽ ചൂട് കോഫി പോലെയാ, അത് ആര് പോയിട്ട് പിന്നെ ഒരു കാര്യമില്ല. പോയി പറടാ. ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാവുന്നടാ. അയ്യേ, ഒരു മരമണ്ടൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും പേടിക്കൂ. മിസ് യു എന്ന് വെച്ചാൽ നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നാ, വേഗം പോയി പ്രപ്പോസ് ചെയ്യടാ. ഡാ വാടാ, നമുക്കൊന്ന് സിസ്റ്റർ കോളേജ് വരെ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ലടാ, എന്റെ കാലിന് എന്തൊരു വേദന. രാവിലെ നീ 2000 രൂപ എന്തോ ചോദിച്ചായിരുന്നു. നീ പറഞ്ഞത് കോളേജിൽ നിന്നായിരുന്ന, ഞാൻ കേട്ടത് വേറെ എന്തോ ആയിരുന്നു. നീ വേറെ കേൾക്കും, എനിക്കറിയാലോ. ഹലോ ഹലോ, രാവിലത്തെ ടീയുടെ പൈസ തന്നിട്ട് പോയാ മതി. എത്രയാ? 10 രൂപ. ചില്ലറയില്ല എങ്കിൽ പറ്റില്ല എഴുതിക്കും. ഹലോ ഹലോ, ചില്ലറയൊക്കെ ഞാൻ തരാം. അതെ, ചില്ലറയില്ലെന്നൊക്കെ ഞാൻ വെറുതെ പറയാം. ദാ ബാക്കി 90 രൂപ. അയ്യോ, 10 രൂപ ചില്ലറ ഉണ്ടായിരുന്നു കയ്യിൽ വെച്ചിട്ടാണ് ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ബാക്കി 90 ഇങ്ങനെ അതായത്. അപ്പൊ നാളെ കാണാം. ഓക്കേ, എന്തൊരു ജന്മങ്ങൾ ഇത്. ഹൈ ഗിവ് അപ്പ്. നിന്റെയാണ് തേ വരുന്നത്, ഇപ്പോഴല്ലേ നിന്നെ ട്രോപ്പ് ചെയ്തിട്ട് പോയേ. പ്രേമം വേണ്ട വേണ്ട, നോ നോ. പ്രേമം ഗ്രീറ്റിംഗ്സ് കാർഡ് കയ്യിലുണ്ട്, നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുമായിരിക്കും. പ്രേമം വേണ്ട വേണ്ട, നോ നോ. പ്രേമം വേണ്ട വേണ്ട. ഇവളെന്താണ് അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. ആരെങ്കിലും അറിഞ്ഞാ നിന്റെ മാനം. അതെങ്ങനെ അറിയാനാ? രാവിലെ അല്ലേ നീ എന്റെ അടുത്ത് 2000 ചോദിച്ചല്ല, 4000 ചോദിച്ചേ. നീ മുതലാക്കല്ലേ, സിറ്റുവേഷൻ അതായതുകൊണ്ട്. പിന്നെ ഒരു കാര്യം. എന്ത് കാര്യം? നിന്നെ സമ്മതിച്ചു തന്നടാ. ബോക്സ് നോട്ട് അലൗഡ് സാർ. എന്താ നോട്ട് അലൗഡ് സാർ? എന്തോടെ പറഞ്ഞേ? ബോക്സ് ദേ അവിടെ വെച്ചാൽ ടോക്കൺ തരും. 10 ലക്ഷം രൂപ ആയിരിക്കുന്ന പെട്ടി തന്ന 10 രൂപയുടെ ടോക്കൺ തരാന്നോ? 5 വർഷം ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ ബോസിന് ഞങ്ങൾ ഇതുവരെ വിശ്വാസമില്ല. പിന്നെ 5 മിനിറ്റ് കണ്ട് നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാന്? ഈ പെട്ടിയും കൊണ്ടേ ഞങ്ങൾ അങ്ങ് അകത്തു പോകും. ഇതിനകത്തെ 10 ലക്ഷം. ആളിത്തിരി ഡേഞ്ചറാ, അവനെ പറ്റി പിന്നെ പറയാം.
എന്താ ഒരു ടെൻഷനും വേണ്ട. അവരെവിടെ ഉണ്ട്? അവർ എന്റെ റൂമിലുണ്ട് സാർ. പണി കഴിയുന്നവരെ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറ. എന്റെ ആൾക്കാർ വന്ന് വിളിക്കും. ഗുഡ്. പേര് ലളിത, ഫൈനൽ ഇയർ എം ബി ബി എസ് അല്ലേ? അതെ. ഈ മാസം 20th മുഴുവൻ പൈസ അടയ്ക്കാം. താങ്ക് യു. ഹേയ്, എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? നിന്റെ എം ഡി സീറ്റിന് മൊത്തം പണം അടച്ചു കഴിഞ്ഞു. നീ നല്ലോണം പഠിച്ച് വലിയൊരു ഡോക്ടറാവണം കേട്ടോ. അതിരിക്കട്ടെ. മീര എവിടെ? രാവിലെ മുതലേ കാണുന്നില്ലല്ലോ. കോളേജിൽ വന്നോ അതോ സിനിമയ്ക്ക് പോയോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. വണ്ടി ഓടിക്കേണ്ടത്? കറക്റ്റ് സമയത്ത് തന്നെയാ നീ വിളിച്ചത്. നന്നായി. എന്താ എന്ത് പറ്റി? എന്താ പ്രശ്നം? വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ആര് ഫോൺ ചെയ്യുന്ന നോക്കിയിരിക്കായിരുന്നു. ഫോൺ വരുന്നത് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് വിളിക്കാറുണ്ടല്ലോ. അങ്ങോട്ട് വിളിക്കണമെങ്കിൽ എന്റെ ബാലൻസ് വേണമല്ലോ. ഓ മനസ്സിലായി. എവിടെയപ്പോ? ശ്രീനഗർ റോഡ്. ഓക്കെടി, ബൈ. ചിരിക്കടി. വണ്ടിയിൽ തുപ്പിയപ്പോ എങ്ങനെയാണെങ്കിൽ അവളുടെ ദേഹത്ത് തുപ്പിയ അടിക്കോ അതോ കൂവി വിളിക്കോ? നീ ഒന്നുകൂടെ തുപ്പി നോക്ക്, അവൾ എന്തിയോന്ന് അറിയാലോ. ഒരു പെണ്ണ് ബുദ്ധിമുട്ടുമ്പോ അവളെ രക്ഷിക്കാൻ മോഹൻലാൽ പറഞ്ഞോടാ നിനക്കൊക്കെ? ഞാനെന്താ പോരെ? പക്ഷെ കാര്യം അതൊന്നും അല്ല. എനിക്ക് അവളെന്ന് വെച്ച ഒരുതരം ഭ്രാന്താടാ. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാ, ഇതുവരെ അവൾക്കത് അറിയത്തേയില്ല. എവിടെയോ വെച്ച് പറയേണ്ട പേഴ്സണൽ കാര്യം ഈ നടു റോഡിൽ വെച്ച് പറയിപ്പിച്ചല്ലോടാ നീയൊക്കെ. ആരാടാ അവൾക്ക് നേരെ തുപ്പാൻ പോയത്? ആ ആരാടാ അവളുടെ നേരെ തുപ്പാൻ പോയത്? ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞല്ലോ, ഇനി ഡീറ്റെയിൽസ് എന്തിനാ? വിട്ടേക്ക് ബോസ്. വിടാമായിരുന്നു, പക്ഷേ പ്രേമത്തിന്റെ കാര്യമല്ലേ, അങ്ങനെ അങ്ങ് വിടാൻ തോന്നുന്നില്ല. ഇതിൽ ആരാടാ തുപ്പാൻ പോയത് അവളുടെ നേരെ? ആവശ്യമില്ല, ഇവിടെ ഇറങ്ങാൻ പോ. ഇപ്പൊ ഞാൻ നിങ്ങളെ അടിച്ചത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, അവളോട് എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാ. പകയൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. എന്തോ അവരോട് പറഞ്ഞല്ലോ. ആക്ച്വലി വൺ സെക്കൻഡ്. നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക്, ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റൽ? ഗാന്ധി ഹോസ്പിറ്റൽ. അച്ഛന് ഹാർട്ട് അറ്റാക്ക്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. വാട്ട്?
ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പേഷ്യന്റ് എവിടെയാ? ദാ അവിടെയുണ്ട്. ആരാണ് നിങ്ങൾ? എന്റെ അച്ഛനാണ് സർ. ഇപ്പോഴാണ് ആൻജിയോഗ്രാം റിസൾട്ട് വന്നത്. ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. എന്താ പറ്റിയത് ഡോക്ടർ? ഹാർട്ടിൽ 3 ബ്ലോക്ക് ഉണ്ട്. ഉടൻ തന്നെ ബൈപ്പാസ് സർജറി ചെയ്യണം. എങ്കിൽ പെട്ടെന്ന് ചെയ്യൂ ഡോക്ടർ. നോക്കൂ മോളെ, ഒരു ജയിൽ പുള്ളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. റിപ്പോർട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ മറുപടി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പ്ലീസ് പുറത്ത് വെയിറ്റ് ചെയ്യൂ. സർ, നിങ്ങളുടെ അച്ഛന് ബോധം തെളിഞ്ഞു. എങ്ങനെയുണ്ട് അച്ഛ? ഒന്നുമില്ല മോളെ, ഒരു ചെറിയ നെഞ്ചുകന വന്നപ്പോ ഉള്ള ടെസ്റ്റൊക്കെ എടുത്ത് നിങ്ങളെ കൂടെ വെറുതെ പേടിപ്പിക്കുക. മോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. സർ, ഡോക്ടർ വിളിക്കുന്നു. ഓ, ഞാനിപ്പോ വരാം. ഇരിക്കും. ഹോം മിനിസ്റ്ററുടെ പി എ എന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്ത് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നിങ്ങൾ പോയി അദ്ദേഹത്തെ കാണണം. ഓഫ് കോഴ്സ് ഫോർമാലിറ്റിക്ക് അദ്ദേഹം ഒരു എമൗണ്ട് ചോദിക്കും. ശരി, അത് കൊടുത്താൽ നിങ്ങളുടെ അച്ഛന്റെ ഓപ്പറേഷൻ വേഗം നടത്താനുള്ള വഴിയുണ്ടാകും. ഓക്കെ ഡോക്ടർ, വെൽക്കം. ഹോം മിനിസ്റ്റർ പി അവിടെ. എന്നാ ശരി, ഓക്കെ. എന്താ വേണ്ടേ? ഡോക്ടർ ഭാസ്കർ പറഞ്ഞിട്ട് വന്നാ സർ. ഓ, ആ ബൈപ്പാസ് സർജറി കേസ്. അതെ സർ. 500,000 ആകും. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ക്യാഷ് റെഡി ആയാൽ ഉടൻ കാൾ ചെയ്യും. ഓക്കെ, ബൈ. ഇന്നലെ ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ ഹോം മിനിസ്റ്ററുടെ പി എ പോയി കണ്ടായിരുന്നു. അയാൾക്ക് 500,000 രൂപ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. മിനിങ്ങാന്നാണ് ഞാനുള്ള പൈസയെല്ലാം ഇവളുടെ എം ഡി സീറ്റിന് വേണ്ടി കൊണ്ടടച്ചത്. ഇപ്പം പെട്ടെന്ന് 500,000 എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏയ്, നീ എന്തിനാ കരയുന്നത്? സമാധാനമായിട്ട് ഇരിക്കെ. മീര, കുറച്ച് നേരം ഇവിടെ ഒന്ന് മാറ്റി നിർത്തും. ഇതിനെ കുറിച്ച് ആലോചിച്ച് നീ വറിയഡ് ആവണ്ട. നീ അച്ഛനെ നോക്കിക്കോ, പൈസയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എല്ലാം ശരിയാവും. ഇപ്പൊ 500,000 രൂപ എവിടെ പോയി ഉണ്ടാക്കാൻ എത്ര പെട്ടെന്ന്. സിസ്റ്റർ, ആ 4-ാം നമ്പർ റൂമിലെ പേഷ്യന്റിന് ടാബ്ലറ്റ് കൊടുക്കാൻ സമയമായി. ആ വിറ്റാമിൻ ബി ടാബ്ലറ്റ് കുറച്ച് വാങ്ങിക്കൊണ്ടു പോ. അതെന്തിന്? പറയാം. ഡാ, ആ ബാബുവിന് ഒന്ന് ഫോൺ ചെയ്ത്. ചരക്ക് കാണിക്കും. അനങ്ങി പോകരുത്, വെടിവെക്കും. സർ, നമ്മൾ അന്വേഷിച്ചിരുന്ന പ്രതി ഡ്രഗ്സുമായി ഇവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് വരണം സർ. അവൻ നമ്മൾ ആളെ ഷൂട്ട് ചെയ്തു. ഫോഴ്സുമായിട്ട് പെട്ടെന്ന് പറഞ്ഞു സർ. ഹേയ്,
എന്തൊരു ആക്ടിങ് ആണ് ഇത്. അവൻ പോയപ്പോ തന്നെ ഞാൻ ഓഫ് ചെയ്തല്ലോടാ. ആ സി റിച്ചാർഡ് വരുന്നുണ്ട്. ഡേയ് നിക്കടാ, ഡേയ് നിൽക്കാൻ നിൽക്കാനാ പറഞ്ഞേ, വിടരുത്, പിടിക്കവനെ. ഹലോ ഡേ, എവിടാ നീ? എന്റെ അച്ഛന് സുഖമില്ല സർ, ഗാന്ധി ഹോസ്പിറ്റലിലാ ഇപ്പൊ. ഗാന്ധി ഹോസ്പിറ്റലിലോ? ശരി, അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഡേ എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്, യു ടേൺ എടുത്ത് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് വിട്. തിരികെ തിരികെ. സിറ്റി ബാങ്കിൽ കൊള്ള നടന്നു, കമ്മീഷൻ ഓഫീസിൽ നിന്ന് അക്കൗണ്ട്. 10 മിനിറ്റിനകം എത്താം, ഓവർ. ശരിടാ ബൈ. ഇവന്റെ കാര്യം പിന്നീട് നോക്കാം, വണ്ടി വിടെ. ഹലോ സാർ, ഞാൻ ചന്തുവാണ് വിളിക്കുന്നത്. ബൈപാസ് സർജറിക്ക് 5 ലക്ഷം റെഡിയാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ പറയൂ പറയൂ. ആ പൈസ റെഡിയാണ് സാർ, എവിടെ കൊണ്ടുവരണം? വെള്ളയമ്പലത്ത് നിന്ന് മീശോ റോഡ് അറിയാമോ? ആ അറിയാം സാർ, അറിയാം. മീശോത്തിനടുത്ത് ഫ്ലാറ്റ് നമ്പർ 901. ഓക്കെ സാർ, താങ്ക് യു. ഹേയ് എന്താ ഇവിടെ? ഇത് 5 ലക്ഷം ഉണ്ട്, കൊണ്ടുപോയി അടക്കി. ഹേയ് ഇത്രയും പൈസ എവിടെ നിന്ന്? ഇത് എന്റെ അമ്മ തന്നതാ, ഫ്രണ്ടിന്റെ അച്ഛന് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞപ്പോ. നൗ യു ഗോ. മീര, എനിക്ക് ഓൾറെഡി പൈസ കിട്ടി, ഇപ്പൊ ഇനി ആവശ്യമില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. It means a lot. It's okay. Meera. Thank you so much.
വണ്ടി വരുന്നത്. എന്താടാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഒന്നുമില്ല സർ, ഈ അപ്പാർട്ട്മെന്റില് എനിക്ക് ഇത്തിരി പണിയുണ്ട്. ഡോ, അവനെ ചെക്ക് ചെയ്യേ. പതിനായിരം തരാം, അങ്ങേരോട് പറയായിരുന്നു. ഒന്നും കിട്ടിയില്ല സാർ. വണ്ടി കയറ. ഞാൻ ചോദിച്ചല്ലോ അണ്ണാ, ആരോ നമ്മുടെ ആൾക്കാരെ കൊന്നിട്ട് പൈസ ആയിട്ട് മുങ്ങിയണ്ണ. ദൈവമേ, സിറ്റിയിൽ ഇത്രയും ബാങ്കുകൾ ഉണ്ടായിട്ടും എല്ലാവർക്കും നമ്മുടെ പൈസയുടെ മേലാണല്ലോ കണ്ണ്. ഉള്ള രണ്ടുപേരെയും ആരോ കൊന്നു കളഞ്ഞു. അടുത്ത റോബറി ഇനി എങ്ങനെ ചെയ്യൂടാ? നമ്മളുണ്ടല്ലോ അണ്ണ. ഏയ്, നിങ്ങളെ രണ്ടുപേരെയും വല്ല കല്യാണ സദ്യക്കല്ലേ കൊണ്ടുപോകാൻ പറ്റൂ? ബാങ്ക് റോബർക്ക് എങ്ങനെ കൊണ്ടുപോടേ? അണ്ണാ, അവനെ ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ കയറി ഓട്ടോ നമ്പർ എനിക്ക് ഓർമ്മയുണ്ടണ്ണ. ഇത് മനസ്സിൽ വെച്ചിട്ടാണോടാ എന്നെ ഇത്രയും നേരം ഇവിടെ ഇട്ട് വട്ടാക്കിയത്? അത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്ന. എന്ത് ചെയ്യാനാണ്? നിങ്ങളോട് പറയും മുമ്പ് ഇവനോട് പറയണമെന്ന്. ഇവൻ ഞങ്ങളുടെ ഗ്യാങ് ലീഡറാണെന്ന്. എന്റെ ദൈവമേ, നിങ്ങളിൽ തന്നെ യൂണിയനാ. ആദ്യം പോയി ആ ഓട്ടോ കണ്ടുപിടിക്കട. ഓട്ടോ കിട്ടി അവരെ കണ്ടുപിടിക്കാണ്. പോണില്ലേ? ചായക്ക് പറഞ്ഞിരിക്കണ, കൊണ്ടുവന്ന് കുടിച്ചിട്ട് പോ. രണ്ടെണ്ണം കൂടെ കുന്തം മുഴുകിയാലോ നോക്കിക്കാതെ പോയി കണ്ടുപിടിക്കട. ശരിയണ്ണ, പോ. രാവിലെ ഞാൻ 5 ലക്ഷം കൊടുക്കാൻ വേണ്ടി പോയപ്പോ അന്ന് ഞാൻ ഹോം മിനിസ്റ്ററുടെ പിയെ കാണാൻ പോയപ്പോ ഈ വരുന്ന ആഗസ്റ്റ് 15 നിങ്ങൾ പറയുന്ന ആളിനെ ജയിലിന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ 2 കോടിയാവും. എനിക്ക് കിട്ടിയത് 2.5 കോടിയാ. ഹോം മിനിസ്റ്ററുടെ പിയേക്ക് 2 കോടി കൊടുത്തിട്ട് ഈ ആഗസ്റ്റ് 15 അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ നോക്കാം. ഇനി എന്തിനാ ലേറ്റ് ആക്കുന്നേ? പിയേക്ക് ഫോൺ ചെയ്. ഹലോ സാർ, എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? Thank you.
ഇവനാണ് ആ ഓട്ടോ ഡ്രൈവർ. എന്നെ വിളിപ്പിച്ച എന്തിനാ സർ? ഒന്നുമില്ല നീയാ, നിന്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നെന്ന് അറിയാൻ വേണ്ടിയാ. കുഴപ്പമില്ല സർ, നന്നായിട്ട് പോകുന്നുണ്ട്. ഡേയ്, ശ്രദ്ധിച്ചു കേൾക്കണം. മെനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് PTP നഗറിൽ നിന്നും ഒരു കറുത്ത ബാഗുമായി ഒരാൾ നിന്റെ ഓട്ടോയിൽ കയറിയോ? ഡെയിലി എത്രയോ പേർ ഓട്ടോയിൽ കയറുന്നുണ്ട് സർ. ആരെവിടെ വെച്ച് എപ്പോൾ കയറുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും എങ്ങനെ ഓർക്കാനാ സർ? നീ പറയില്ല, നിനക്ക് എങ്ങനെ ഓർമ്മ വരും? ഇടാ തോക്കിങ് കാണാ, ഇതാണ് ഇനി പറ. ഡേയ് സർ, പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. PTP നഗറിൽ നിന്ന് നിന്റെ ഓട്ടോ സർ ഓർമ്മിക്കുന്നു സർ. മീറ്ററിൽ കണ്ടതിനേക്കാൾ 500 രൂപ കൂടുതൽ തന്നു. അവൻ തരും, അവന്റെ കാശല്ലല്ലോ, അവൻ ഒരു നഷ്ടവുമില്ല. ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ അവനൊരു പെണ്ണിന് ഫോൺ ചെയ്തിരുന്നു. ആ പെണ്ണ് മ്യൂസിയത്തിനടുത്തുള്ള ഷെഡിന്ന് ഓട്ടോ കയറിയത്. നീ 3 പേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോ, 4 പേരെ കൂടെ വാ, ഷെഡിലേക്ക് പോവാ. പോയിട്ട് എന്ത് ചെയ്യാനാടാ? പോയിട്ട് അവിടേക്ക് ഒന്ന് അന്വേഷിക്കാ, ആരെങ്കിലും കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഷെഡിന്റെ അടുത്തായിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ട്, അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. എങ്കിൽ ഞാൻ ഷെഡിലേക്ക് തന്നെ വരാം. നീ അങ്ങനെ ഇപ്പൊ വരണ്ട. നിനക്ക് അവനെ കണ്ട തിരിച്ചറിയാൻ പറ്റൂടെ? ഇല്ലണ്ണ. അനിയ, നിനക്കറിയാ അവിടെ? അറിയാം സർ. ഡേയ്, എവനെ കൊണ്ടുപോയി അവനെ കണ്ടുപിടിക്കുക. അവനെ കൈ കിട്ടിയ തട്ടിക്കളയട്ടാ. വേണ്ടടാ, 2 കോടി എന്റെ കൈ കിട്ടിട്ട് ഞാൻ തന്നെ അവനെ കൊന്നോളാം. പോയിടാ, വാ പോവാ. ഓപ്പറേഷൻ കഴിയാൻ ഇനിയും 2-3 മണിക്കൂർ എടുക്കും. നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ശരി, നീ കൂടെ വാ. ഇറ്റ്സ് ഓക്കേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ നിനക്കോ? വേണ്ട, എഴുന്നേൽക്ക്, നീയും ചെല്ലു മീര. എന്ത് പറ്റി? എന്തെങ്ങനെ നോക്കുന്നെ? എന്തിനാ നോക്കുന്നെന്ന് പറ? കള്ളം പറയണോ അതോ സത്യം പറയണോ? കള്ളം പറഞ്ഞാ മതി. ഐ ലവ് യു. എന്ന് മുതല്? എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ മുതല്. അന്ന് ആ റൗഡികളെ അടിക്കുന്ന സമയത്ത് അവന്മാരോട് പറയുന്ന കേട്ടു എന്നെ ഇഷ്ടമാണെന്ന്. അതും കള്ളമല്ലേ? അത് കള്ളം തന്നെ. പക്ഷെ നീ ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ചെയ്യുന്നത്, 5 ലക്ഷം ഓപ്പറേഷന് വേണ്ടി അറേഞ്ച് ചെയ്തത്, അതെല്ലാം കണ്ട് നിന്നോടുള്ള ഇഷ്ടം കൂടി. ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. കള്ളം പറയുന്നല്ലേ? യായാ, കള്ളം തന്നെ. ആ, നിനക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലാണ് സർ. നിന്നോട് അർജന്റായിട്ടൊന്ന് സംസാരിക്കണം. മെട്രോയുടെ അടുത്തേക്ക് വാ. മീര, നീ അവളുടെ അടുത്തിരിക്കുക, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. എന്താടാ, കോട്ടക്കേട്ട് കാറിൽ വരുമെന്ന് വിചാരിച്ചപ്പോ നീ സിമ്പിളായിട്ട് ബൈക്കിൽ വരുന്നോ? സർ, ഞാൻ എങ്ങനെ വന്നാലെന്താ? വിഷയം എന്താണെന്ന് പറയ. 1000 വന്നപ്പോ കമ്മീഷൻ കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നവൻ, 2 കോടികൾ വന്നപ്പോ കൈ തന്നിട്ട് പോയല്ലേ. എന്താടാ ഷോക്കായി പോയ നീ? അവന്മാരെ 2 കൊന്നിട്ട് പൈസ മുഴുവനും അടിച്ചു മാറ്റിയല്ലേടാ. അപ്പൊ എനിക്കുള്ളത് എവിടെയാ? സാറിത് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. മനസ്സിലായാൽ എനിക്കുള്ളത് തരേണ്ടി വരില്ലേ? അന്ന് ആ ബിൽഡിങ്ങിന്റെ അടുത്ത് നിന്നെ ഞാൻ കണ്ടായിരുന്നു. അത് മാറ്റി പറയാൻ നിൽക്കണ്ട. ഞാൻ അവിടെ പോയത് ഹോം മിനിസ്റ്ററുടെ PA കാണാൻ വേണ്ടിയായിരുന്നു. വേണമെങ്കിൽ സാറിന് തന്നെ വിളിച്ചു ചോദിക്കാം. ഏയ്, മര്യാദക്ക് എനിക്ക് തരാനുള്ളതാ, ഇല്ലെങ്കിൽ ബുള്ളറ്റ് എങ്ങോട്ടൊക്കെ കുത്തിക്കയറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി, എനിക്കൊരു 5 മിനിറ്റ് സമയം വേണം. ഹലോ സർ, ഞാൻ ചന്തുവാണ് സംസാരിക്കുന്നത്. സർ. എന്താടോ, താൻ അവിടെ ചന്തുവിനെ വരട്ടുകയാണോ? ഏയ്, അതല്ല സർ. ഏതല്ലാന്ന്? അവൻ ഹോം മിനിസ്റ്ററുടെ ആളാ, അവനെ വിട്ടേക്ക്. സർ, കഴിഞ്ഞ ദിവസം നടന്ന ബാങ്ക് റോബറിയിൽ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? സർ, കുറച്ച് സമയം തന്നാൽ. സമയം തന്നാ, കൂടുതൽ സംസാരിക്കാതെ അവനെ വിട്ടേക്ക്. ഓക്കെ സർ.
അവൻ രക്ഷപ്പെട്ടു. അവനെ വാച്ച് ചെയ്തോണം. ഓക്കെ. എത്ര നാൾ എന്റെ കണ്ണു വെട്ടിച്ച് നടക്കും? ഇവിടെയാണോ? ഇവിടെ തന്നെ. ഇവിടെ ബ്ലാക്ക് ഡ്രസ്സിൽ ഒരു പെണ്ണിനെ കാണാൻ കണ്ടായിരുന്നു. കണ്ടില്ല. ഇവിടെ തന്നെയാണോ? ഇവിടുന്ന് തന്നെ കയറിയത്. ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നു, അതുകൊണ്ട് അറിയാൻ വയ്യ. ആ ഹോസ്പിറ്റൽ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാ. ബാബു വാ. ഇവന്മാര് നമ്മുടെ ആളിനെ അന്വേഷിക്കുന്നെന്ന് തോന്നുന്നു. ചന്തു ഇവിടെടാ. അച്ഛാ, ഹോം മിനിസ്റ്റർ പി എനിക്ക് പരിചയമുണ്ട്. അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഈ ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ സമാധാനിക്ക്. ആ മോനെ. അതെ മോളെ, അർജന്റായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ ഒന്ന് പുറത്തോട്ടോ. എന്താടാ കാര്യം? നിന്നെയും നിന്റെ അനിയത്തെയും ആ മാണിക്കിന്റെ ആളുകൾ തിരികെ നടക്കുന്നു. മാണിക്കണോ? എന്തിനു? അറിയില്ലടാ. അന്ന് നിങ്ങൾ കയറി ഓട്ടോക്കാരനെ കൊണ്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കൊരു സംശയം, നിനക്ക് കിട്ടിയ പൈസ ഇനി ആ മാണിക്കിന്റെയാണോ? ലളിത, എന്റെ കൂടെ വാ, ചെറിയൊരു കാര്യമുണ്ട്. എന്താ മോനെ? ഏയ്, ഒന്നുമില്ല അച്ഛാ, ഇപ്പൊ വരാം. വേഗം വരാം. എങ്ങോട്ട് പോവാ? മീര, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഡാ, ഇതില് വാ. ഡേ, അവിടെ നന്നായിട്ട് നോക്ക്. ഇതുവരെയുള്ള കാര്യത്തിൽ നമ്മളെ മാത്രമായിരുന്നു പെട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അനിയത്തിയും പെട്ടിരിക്കുക. ഇതെങ്ങനെങ്കിലും സെറ്റിൽ ചെയ്തേ പറ്റൂ. ഡാ, ആ കള്ളനോട്ട് സപ്ലൈ ചെയ്യുന്നവനുണ്ടല്ലോ. ആ ഡ്യൂപ്ലിക്കേറ്റ് ദത്തൻ. അവനൊന്ന് ഫോൺ ചെയ്യ്. അവനെ വിളിച്ചിട്ട് എന്തിനാണ്? അവന്റെ കയ്യിൽ നിന്ന് 2 കോടിയുടെ കള്ളനോട്ട് വാങ്ങിയിട്ട് ഈ 2 കോടി അവന് കൊടുത്തേക്കാം. അതെന്തിനാ? എന്താടാ ബിസി ടോൺ കേൾക്കുന്നടാ? നിന്റെ പ്ലാൻ എന്താന്ന് പറ. ആ മാണിക്കിനെ നമ്മൾ ഫോൺ ചെയ്യുന്നു, എന്നിട്ട് പറയും, അണ്ണാ, നിങ്ങളുടെ പൈസയാണെന്ന് അറിയാതെയാണ് അടിച്ചു മാറ്റിയത്, ഇപ്പൊ അത് തിരിച്ചു തരാമെന്ന് പറയും. എന്നിട്ട് ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വരാൻ പറയും. അവൻ വരുമ്പോ 2 കോടിയുടെ കള്ളനോട്ടിന്റെ ബാഗ് അയക്കു കൊടുക്കും. പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ആ പണം അവൻ വെളിയിലെടുക്കില്ല. അകത്തുള്ളത് കള്ളനോട്ടാണെന്ന് അയക്ക് മനസ്സിലാവില്ല. അവൻ വെളിയിൽ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു ബൈക്കിൽ വന്ന് ആ ബാഗ് അടിച്ചുകൊണ്ട് പോണം. അവൻ സംശയിക്കാതിരിക്കാൻ അവന്റെ ആളുകൾക്കൊപ്പം ഞാനും നിങ്ങളെ പിടിക്കാൻ ശ്രമിക്കും. അപ്പൊ അവന് എന്റെ മേൽ ഡൗട്ട് വരില്ലല്ലോ. നമുക്ക് പിന്നെ ആ ടെൻഷനും കാണില്ല. കൊടുത്തിട്ടും കൊടുക്കാത്ത പോലെ. നീ കൊള്ളാടാ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, ആരാ? എന്റെ പേര് ചന്തു, ബാബുവിന്റെ ഫ്രണ്ടാ. പറയൂ. ഒരു 2 കോടി കള്ളനോട്ട് വേണം. 2 കോടിയോ? എന്തിനെ? അതറിഞ്ഞിട്ട് എന്തിനാ? 20 ലക്ഷം തരേണ്ടി വരും. നാളെ റെഡിയാക്കാം. ഓക്കെ, നാളെ രാവിലെ വർക്ക്ഷോപ്പിലോട്ട് വാ. സർ, ആ ചന്തു കള്ളനോട്ടടി ദത്തനോട് സംസാരിക്കുന്ന കേട്ടു. നാളെ എന്തോ വലിയ ഡീൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കോടികൾ അടിച്ചു മാറ്റിയവന് കള്ളനോട്ടിന്റെ ആവശ്യം എന്തിനാ? എവിടെയാ മീറ്റിംഗ്? ദത്തന്റെ വർക്ക്ഷോപ്പിലാണ് സർ. നമ്മൾ വിചാരിച്ചൊന്ന് നടന്നത് വേറൊന്ന്. എന്തായാലും മാണിക്കിന്റെ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആവും. ആ ദത്തൻ ആള് ഡേഞ്ചറാ, സൂക്ഷിക്കണം. മീര, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഐ ഹേറ്റ് യു. ഇതെന്താടാ? മീര എനിക്ക് ഐ ഹേറ്റ് യു എന്ന് മെസ്സേജ് അയച്ചു. നീ മറന്നോ, ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. നീ വിഷ് ചെയ്തായിരുന്നു. ആ, ഞാൻ നോക്കാം അമ്മേ. ആരാ മോളെ ഇത്? ആരോ അഡ്രസ് അറിയാൻ വന്നതാണെന്ന് പറ. ചന്തു അമ്മേ. പോകാതിരുന്നതിന് താങ്ക്സ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം വിചാരിച്ച പോലെ നടക്കും, അല്ലെങ്കിൽ ഇതിലുള്ള ആരുമായിട്ടെങ്കിലും സെറ്റാകേണ്ടി വരും. പക്ഷേ ഇന്ന് നിന്റെ ബർത്ത്ഡേ, ബർത്ത്ഡേക്ക് കള്ളം പറഞ്ഞൂടാ. അതുകൊണ്ട് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ.
Shall we go for a walk? Okay. പോലെ കേൾക്കാത്ത വാക്ക് പോലെ മിന്നലേറ്റു ഉള്ളിൽ മിന്നലേറ്റു ആരാലും കാണാത്ത വഴിയിലോ നീ എന്നെ തേടിയെത്തി നീ പുഞ്ചിരിച്ചു പേനോറും വാക്കാലേ തൂവെണ്ണിലാ നിലവ് പോലെ പുലരി തൻ പുഞ്ചിരി എന്നുള്ളിൽ വന്നു നിന്നെ കെട്ടെടുത്തു കൊണ്ടുപോയി ഹായ് 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 വേറെ പ്രേമമല്ലോ നിന്നിലേക്ക് പാട്ടുപാടി കള്ളം കാട്ടി കണ്ണടച്ചു പോകല്ലേ നീ കണ്ണടച്ച് ഒറ്റ നോക്കി നിന്റെ ഉള്ളിലേക്ക് ചേർക്കുമോ സത്യത്തിന്റെ വർഷോപ്പിൽ എങ്ങനെയെങ്കിലും അവനെ ഇന്ന് തെളിവ് സഹിതം പിടിക്കണം. കള്ളനോട്ട് കയ്യിലുള്ളപ്പോ തന്നെ വേണം. ഞാനിപ്പോ എത്താം. ഓക്കെ ചന്തു, പോലീസ് വന്നടാ. നിന്നെ പിടിച്ചു കൊടുത്താ എന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്താൽ പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തിനാ? പിടിക്കടാവന്മാരെ
ചന്തു ആ ബാഗ് എടുക്ക. കള്ളനോട്ട് സഹിതം നിന്നെ പിടികൂടാന്ന് കരുതിയതാ, പക്ഷെ ജസ്റ്റ് മിസ്സായി പോയി. എന്തായാലും വന്നതല്ലേ, ഈ 20 ലക്ഷം ഞാനിങ് എടുക്കുക. ഇത് മതിയാകുമെന്ന് കരുതണ്ട, ഞാൻ ഇനിയും വരും. ഞാൻ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുവന്നു സാർ. ഓ, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താണോ? സ്റ്റേഷനിൽ വന്നിട്ട് ബാങ്ക് റെസിപ്റ്റ് കാണിച്ച് കൊണ്ടുപോക്കോ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അച്ഛൻ എങ്ങനെ ജയിലിൽ പോയി, നീ എന്താണ് ചെയ്യുന്നതെന്നൊന്നും നീ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് നിന്നോടെല്ലാം പറയണം. ഞങ്ങളൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു താമസം. എൻ്റെ അച്ഛൻ ടാക്സി ഡ്രൈവറായിരുന്നു. ഓർമ്മയുള്ള കാലം തൊട്ടേ എൻ്റെ അമ്മയെ ഞാനൊരു രോഗിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അമ്മയുടെ അസുഖം എന്താണെന്ന് അറിയാവുന്ന ഡോക്ടർമാർ അവിടെ ഇല്ലായിരുന്നു. പുറത്ത് കൊണ്ടുപോയി വലിയ ഡോക്ടറെ കാണിക്കാനുള്ള പൈസയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡോക്ടർമാർ തന്ന മരുന്നുകൊണ്ട് തന്നെ അമ്മ പോരാടിക്കൊണ്ടിരുന്നു. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കുന്നത് തന്നെ ഒരു ഭാരമായി കരുതിയപ്പോൾ അമ്മയെ നല്ലോണം നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമവും ഞങ്ങളൊന്നും അറിയരുതെന്നും ഒരു കഷ്ടപ്പാടും അനുഭവിക്കരുതെന്നും കരുതി ഞങ്ങളെ നല്ലതുപോലെ പഠിപ്പിച്ചു. അനിയത്തി അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങനെ ഇനി ആരും ബുദ്ധിമുട്ടരുതെന്ന് കരുതി വലിയ ഡോക്ടറാകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു ദിവസം എന്താ സർ, ഒന്ന് വേഗം വാ, ഒരു അർജന്റ് ജോലിയുണ്ട്, ഒരു സ്ഥലം വരെ പോണം, പെട്ടെന്ന് കയറി. എന്റെ മോനെയും കൂടെ കൊണ്ടുവന്നോട്ടെ. അതെന്തിനാ? അവന് സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണിക്കണം. ശരി, പെട്ടെന്ന് അവിടെ. ഏയ്, ഞാൻ പൈസ വാങ്ങാൻ വേണ്ടി എം എൽ എ കാണാൻ പോവാ. തിരിച്ചു വരുന്ന വഴി കാർ എവിടെ നിർത്തണമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ നിർത്താം. ഞാൻ മൂത്രം ഒഴിക്കണമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നീ ലോറി കൊണ്ടുവന്ന് കാറിന്റെ പിന്നിൽ ഇടിക്കണം. ഡ്രൈവറിനെ കൊന്ന് ശവവും നശിപ്പിച്ച് കളഞ്ഞിട്ട് അവൻ എന്നെ അടിച്ചിട്ട് പൈസയുമായി മുങ്ങി എന്ന് വരുത്തി തീർക്കാം നമുക്ക്. അതിനുശേഷം ആ പൈസ നമുക്ക് 50-50 എടുക്കാം. സോറിടാ, അവനെ കൊന്നിട്ട് ശവം നശിപ്പിച്ച പൈസ നമുക്ക് 50-50 എന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ നിന്നെ കൊന്നിട്ട് പോലീസിന് 1 ലക്ഷം കൊടുത്താ മൊത്തം പൈസ എനിക്ക് എടുക്കാമല്ലോ. സാർ, ഇതാ സാർ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു 1 ലക്ഷം. പൈസയ്ക്ക് വേണ്ടി അച്ഛനാണ് ആ മർഡർ ചെയ്തതെന്നും പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ആ പൈസ മാറ്റിയെന്നും വിശ്വസിപ്പിച്ച് അച്ഛന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇത് സംഭവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളെ അനാഥരാക്കിക്കൊണ്ട് ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാതെ വന്നപ്പോൾ അനാഥാലയത്തിൽ ചേരേണ്ടി വന്നു. നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ പഠിച്ചോണ്ടിരിക്കുവാ. എഴുതിക്കടി, ആദ്യം ഞാൻ പറഞ്ഞ ജോലി ചെയ്, പിന്നെ പഠിക്കാം. അവിടെ തന്നെ നിന്ന അനിയത്തെ ഡോക്ടറാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഓടിപ്പോവുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക്. പോരുമ്പോൾ ഞങ്ങൾക്ക് ഒരാളെ കൂടി തുണയായി കിട്ടി. ചേട്ടാ, എനിക്ക് പേരക്ക വേണം. നീ പോയി പേരക്ക വാങ്ങിച്ചു വാ. അങ്കിൾ, ഈ പൈസക്ക് പേരക്ക തരുമോ? അങ്കിൾ, പേരക്ക പൈസ ഇപ്പോ തന്നല്ലോ. സത്യസന്ധത എന്നത് പറയാനും കേൾക്കാനും കൊള്ളാമെന്നല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മുതൽ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. എല്ലാ കള്ളത്തരത്തിന്റെയും പിന്നിൽ
രണ്ടുപേര് കാണും. പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും. നീ രണ്ടാമത് പറഞ്ഞ ആളാണെങ്കിൽ ആദ്യം പറഞ്ഞ ആളായി തീരണം നീ. അന്ന് മുതൽ അങ്ങനെ പൈസ സമ്പാദിച്ച് എന്റെ അനിയത്തി ഒരു ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ തുടങ്ങി. ഹലോ, ഏയ്, നിനക്കത് ഭ്രാന്താണോ? എന്താ സാർ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, റിലീസ് ആവാൻ 4 ദിവസം കൂടി ഉള്ളപ്പോ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയോ? എന്തിനാ? എന്റെ അച്ഛൻ ചാടിപ്പോയെന്നോ? സാർ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, ഞാൻ എന്താ വരുന്നു. വീര, ഹോസ്പിറ്റലിലേക്ക് പോണം. വാ സാർ. എവിടെ എവിടെ നിന്റെ അച്ഛൻ? ചായ കുടിക്കാൻ പോയതാ, തിരിച്ചു വന്നപ്പോ നിന്റെ അച്ഛനെ അനിയത്തിയും കാണുന്നില്ല. ഹോസ്പിറ്റലിൽ മുഴുവനും തിരിഞ്ഞു, എവിടെയും കാണുന്നില്ല. നിന്റെ അച്ഛന് മരിഞ്ഞ ദീപ് എന്റെ അടുത്ത് സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. എന്റെ പണവുമായിട്ട് വന്നാൽ നിനക്ക് അവരെ കൊണ്ടുപോവാ. സർ, എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ടെത്തിക്കാം. നിന്റെ അച്ഛൻ റിലീസ് ആവാനുള്ള പേപ്പേഴ്സ് എല്ലാം അവിടെ റെഡി ആയിരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ അയാൾ ജയിലിലുണ്ടാവണം. അതിനിടയ്ക്ക് ഇത് ലീക്ക് ആവാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ സർ. പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇനി ഒരിക്കലും പുറം ലോകം കാണുമെന്ന് വിചാരിക്കണ്ട. ഓർമ്മയിരിക്കട്ടെ. ഓക്കെ സർ. നിൻ ക്ഷണം ഏതോ കറക്റ്റ് 3 മണിക്ക് തന്നെ ഞാൻ വരും. അവൻ വന്നില്ലെങ്കിൽ 3 മണിക്ക് തന്നെ ഞാൻ നിന്നെ കൊല്ലും. ഇനി നിൻ പാദയിൽ നിവാ നിന്നെ പൊലിനിയ ഈ ലോകം ഇങ്ങനെ എന്നാ ഈ ലോകം ഇങ്ങനെ എന്നാ സംഭവിച്ചിരുന്നെങ്കിലോ? അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? അവൻ കാരണമല്ല അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞ് നീ അവനെയും കൊന്നിട്ട് ഇങ്ങ് ജയിലിലേക്ക് വരാൻ പോവുകയാണോ? അവനോടുള്ള പക മാറ്റിവെച്ച് അനിയത്തെ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാൻ നോക്ക്. അവൻ ആരാണെന്ന് എനിക്കറിയില്ല. അവന്റെ മുഖം പോലും ഞാൻ ശരിക്കും കണ്ടില്ല. ഇതൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് ഇനി അവന്റെ വഴിക്ക് പോകില്ല എന്ന് സത്യം ചെയ്യ. സത്യം ചെയ്യടാ. ശരി അച്ഛാ. ചന്തു, വെറും കൈയോടങ്ങി വന്നാടാ. എന്റെ കാശ് എവിടെയാടാ? അണ്ണാ, അത് അണ്ണാ, അത് ഒറ്റ കുത്തിന് കൊന്നിളയവനെ ഞാൻ. എനിക്കറിയാടാ, നീ എന്റെ ആൾക്കാരെ കൊന്നിട്ട് പൈസ അടിച്ചു മാറ്റിയ. അണ്ണാ, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓൾറെഡി അവര് മരിച്ചു കിടക്കുവായിരുന്നു. പിന്നെ പൈസ എവിടെ? പിന്നെ പൈസ എവിടെ? ഹോം മിനിസ്റ്റർ കൊടുത്തോണ. ഓ, വരുന്ന ഇലക്ഷൻ MLA ആയിട്ട് നിൽക്കാൻ പോവാ അല്ലേ? അല്ലണ്ണ, ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അച്ഛനെ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്തതാ. കൊള്ളാടാ, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം, നിനക്ക് ലാഭം, എനിക്ക് നഷ്ടം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അല്ലണ്ണ, എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ പൈസ തന്നിരിക്കും. അവര് വെറുതെ വിട്ടേക്കണ, പ്ലീസ്. ആ, അങ്ങനെ പറഞ്ഞോണ്ട് ശരി, നിനക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. സമയം തെറ്റിച്ച ഇവര് അതേ ഹോസ്പിറ്റലിൽ മോർച്ചറിയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഞാൻ നിന്നെ കൊല്ലും. അച്ഛാ, സോറി അച്ഛാ, ഈ 4 ദിവസം എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റും. ഞാൻ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യും. ഈ ചെറിയ സമയത്തിനുള്ളിൽ അത്രയും പൈസ എവിടെ നിന്ന് കിട്ടാനാ? എന്നെ വിശ്വസിക്ക അച്ഛാ, എന്നെ വിശ്വസിക്ക, ഞാൻ ശരിയാക്കാം. മോളെ, അച്ഛനെ നോക്കിക്കോണേ. ഇവന്മാർക്ക് ഇവിടെ എന്താ കാര്യം? നീ അകത്ത് പോയപ്പോ മുതൽ ഇവിടെ നിക്ക. പോട്ടെ. ആ മാണിക്യം എന്തു പറഞ്ഞു? 4 ദിവസത്തിനുള്ളിൽ പൈസ കൊടുത്തില്ല, കൊന്നുകളയുന്നു. എന്ത് ചെയ്യാനാ പ്ലാൻ? ആദ്യം ഈ പോലീസിന്റെ കാര്യം സെറ്റ് ചെയ്യണം. എന്താണ് ഇത്ര ലേറ്റേ? ആ പോലീസുകാരെ കൺഫ്യൂഷൻ ആക്കി ഇവിടെ എത്ര സമയം വേണ്ടി വന്നു. ആ 2 കോടിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? നല്ലൊരു പ്ലാനുണ്ട്, അതിന് പറ്റിയ ഒരാളെ കൂടി കിട്ടിയാ മതി. ഇപ്പൊ അതിനെ പറ്റിയ ആളെ നമുക്ക് എവിടെ കിട്ടാനാ? ഏത് ഫീൽഡിലുള്ളവരായാലും ഒരു ബ്രേക്ക് എടുക്കുക.
അസാധാരണമാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി യാതൊരു ചലഞ്ചും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു സ്റ്റാർ, നിങ്ങൾ കാത്തു കാത്തിരുന്ന ആ ഒരേ ഒരു സ്റ്റാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഇതാ വരുന്നു, ദ വൺ ആൻഡ് ഓൺലി ടെംപ്റ്റിംഗ് സ്റ്റാർ, മിസ്റ്റർ ബുള്ളറ്റ് ബാബു. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് ബാബുവിനെ നേരിടാൻ ഒരാൾ മതിയാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു രണ്ട് ചുണക്കുട്ടന്മാർ. സോ ലെറ്റ്സ് വെൽക്കം പീറ്റർ ആൻഡ് ജാക്സൺ. സോ ഹീറോയിനെ കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുവരണം പ്ലീസ്. അപ്പോ നമ്മുടെ യങ് ആൻഡ് റൊമാന്റിക് ഹീറോ ബുള്ളറ്റ് ബാബുവിനെ സ്റ്റേജിലേക്ക് വിളിക്കാമോ? അപ്പോഴേ വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. രാത്രി കൂർക്കമരിക്കട്ട കാര്യമാണോ? സത്യമായിട്ടും അതാണോ? അത് ഇവളെങ്ങനെ അറിഞ്ഞു? ഡിഗ്രി ഫെയിലായ ശേഷം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് അദ്ദേഹം നമ്മുടെ മമ്മൂട്ടി സാറിനെ പോലെയാകാൻ കഠിനമായി പരിശ്രമിച്ചു. ഇതെന്താടോ ഇങ്ങനെ നാണം കെടുക്കുന്നു? ഇനി കുറച്ചു നേരം കൂടി ഇരുന്ന് എന്തായി തീരും? ഈ ബോംബൊക്കെ എനിക്ക് പേടിയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ആങ്കർ തിടുക്കത്തിൽ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ അതൊന്നും കാര്യമാക്കരുത്. എനിക്ക് പണ്ടേ ഈ പൊങ്ങച്ചം ഇഷ്ടമല്ലാത്ത ഒന്നാണ്. അതിനെപ്പറ്റി ഒന്നും പറയണ്ട സാർ, അവർ വേറെന്തെങ്കിലും ചോദിച്ചാലും. സാർ, സാറിന്റെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടത് സിനിമ ഡയലോഗ് അല്ലേ? ഏതാണ് വേണ്ടത് പറയൂ. സാറിന്റെ സിനിമയിലെ ഡയലോഗ് വേണം. സാറിന്റെ മൂവി ഡയലോഗ് പറഞ്ഞാൽ മതി. അവരേത് ഡയലോഗ് വെച്ചാലും ഞാൻ ഇതേ പറയൂ. ഡേയ്, നീ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ബ്രേക്ക് ചവിട്ടി ആണ് നീ പോലെ ഇറങ്ങില്ലട. ഫിലിം ഡയലോഗ് പറഞ്ഞ ആളാണ്. എങ്ങനെയെങ്കിലും റിലീസ് ചെയ്താൽ മതിയായിരുന്നു. മാക്സ് മീഡിയ പ്രസൻസ് ആരാജകം ഓഡിയോ റിലീസിംഗിന് ഒരുങ്ങുകയാണ്. നമ്മുടെ ടെംപ്റ്റിംഗ് സ്റ്റാർ ബുള്ളറ്റ് ബാബു അത് ലോഞ്ച് ചെയ്യുന്നു. ആരാജകം ഓഡിയോ സി ഡി ലോഞ്ചിംഗ് വിജയകരമായി പരിസമാപിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. പാർട്ടിക്ക് വരുമല്ലേ? അവന്റെ മൂവി അവൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നേ, അവൻ പെണ്ണുങ്ങളോട് ഡീലിംഗ്സ് നടത്താറുള്ളൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞു, ഇന്നലെ നീ കള്ളനാണെന്ന് പറഞ്ഞു, ഇന്നെന്താ രണ്ടുപേർക്കും കൂടി പറ്റിക്കാന്ന് പറയുന്നു? നിനക്ക് എന്താടാ ബുദ്ധിയില്ലേ? എല്ലാവരും ഗേൾ ഫ്രണ്ട്സിനോട് ഒന്നില് കിസ് ചോദിക്കും, അല്ലെങ്കിൽ ഹഗ് ചോദിക്കും. പക്ഷെ നീ ചോദിക്കാൻ നിനക്ക് നാണമില്ലായിരിക്കും, പക്ഷെ സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. മീര, മീര പ്ലീസ്. വാട്ട്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഡാ. അല്ല, രാത്രിയിലെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒളിച്ചടുക്കിയില്ലേ, കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒപ്പിച്ചോണ്ട് പോയല്ലേ, അടിപൊളിയായിരുന്നു. അതെന്താടാ അവരെന്ത് പറയുന്നു? റിലീസിംഗ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഇങ്ങനെ പോയ ഇൻഡസ്ട്രി എന്താവും? എന്നെ പോലെ വലിയ സ്റ്റാർസിന്റെ സിനിമയ്ക്കും പ്രോബ്ലോ? ഓ പിന്നെ, അന്ന് പിടിച്ച നാല് സിനിമയുടെ കാര്യം അറിയാലോ സാറിന്? ഓ അറിയാവടാ, നീ അതിങ്ങനെ എടുത്തെടുത്ത് പറയാൻ നിക്കണ്ട.
അല്ല പിന്നെ ഹീറോയിൻ എവിടെ ഉണ്ട്? ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് സർ. അവളുടെ അമ്മ അവിടെ തന്നെ ഉണ്ട് സർ. അവളുടെ അമ്മ എന്തിനാടാ നിനക്ക്? അവളുടെ അമ്മ കൂടെ ഉണ്ടല്ലേ. നീങ്ങ ഒന്ന് സർ. എനിക്കും ഹീറോയിനും രണ്ട് ടർക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യടാ. ഒന്ന് റിലാക്സ് ആയിട്ട് വരാല്ലോ. സാർ അത് എന്താടോ സർ? നൈറ്റ് ലൈറ്റ് സോങ് പ്ലാൻ ചെയ്തിരിക്കുക. എല്ലാം റെഡി ആയിരിക്കുക സർ. അതെ സർ. ഓ, ഐറ്റം സോങ്ങിന് കാശ് എത്ര ചിലവാകുന്ന അറിയോ? നാട്ടിലെ തേയില ഫാക്ടറി. അത് വിറ്റോ? വിറ്റോടാ. വിറ്റു സർ. ഈ വീട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പ്രോപ്പർട്ടീസ് മൊത്തം വിറ്റ് തൊളച്ചു. ഹാ ഡേയ്, നമ്മളെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്ത ആരും ഇല്ലടാ. സാർ ആരോ വന്നിട്ടുണ്ട്. പോകാൻ പറയടാ, വേറെ പണിയൊന്നുമില്ല അവന്മാർക്ക്. അപ്പൊ ആ പെണ്ണിനോടും പോകാൻ പറയട്ടെ. പെണ്ണോ? അതെ സർ. പെണ്ണ് വരാൻ പറ. ഏയ് ഏയ്, ഒരു മിനിറ്റ്, നിങ്ങൾ പോണില്ലേ? എന്ത് കാണാതിരിക്കാം. ഓക്കെ സർ. ഓക്കെ, കേറി വാ. വാ, നീ ആദ്യം പോ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഹായ് സാർ, ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ്. ഈ കുട്ടിയായിട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് സമ്മതിച്ചത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റോ? എന്താ കാര്യം? ഒന്നുമില്ല സർ, ചെറിയൊരു വിഷയം. ജൂബിലി ഹിൽ സൈറ്റിൽ. ആ കാര്യം ഈ കുട്ടിക്ക് അറിയോ? ആ, കുറച്ചറിയാം സർ. മാറ്റർ കുട്ടി പറഞ്ഞോളും. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നീ ക്ലിയർ ചെയ്താൽ മതി. അല്പം നീങ്ങിയിരിക്കെ. ഓക്കേ ഓക്കേ ഓക്കേ. ജൂബിലി ഹിൽസിൽ 2 ഏക്കർ സൈറ്റ് ഉണ്ട്. അവിടെ ഇവിടെ ആയിട്ട് 40-50 കോടി. ഓ, 40-50 crores റൈറ്റ് നൗ. പക്ഷെ എന്റെ ലിക്വിഡ് കാഷ് ഇല്ല. സിനിമ കഴിഞ്ഞു വാങ്ങാം. അത് വാങ്ങാനല്ല സർ. ആ സൈറ്റ് ഓണർ നിങ്ങളാ? നിങ്ങളാണെന്ന് പറയാനാ വന്നത്? ജൂബിലി ഹിൽസിൽ സൈറ്റോ? അതിന്റെ ഓണർ ഞാനോ? എന്താടാ ഇത്? എപ്പോഴും നമ്മൾ സൈറ്റ് വിൽക്കുന്നതല്ലാതെ വാങ്ങി നമുക്ക് പരിചയമില്ല. സാർ ഇതൊന്ന് നോക്കിയേ സാർ, പ്ലീസ് ഒന്ന് നോക്കൂ സാർ. എന്തായത്? സാറിന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. എനിക്ക് അല്ലല്ല, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചാ. നിങ്ങളുടെ മുത്തച്ഛന് 2 ഭാര്യമാര്. അതിൽ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയി, രണ്ടാമത്തെ ഒളിച്ചോടി. അപ്പോൾ ഞാൻ ആരുടെ ഭാഗത്താ? അത് മരിച്ചവർക്ക് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലായി മനസ്സിലായി. എനിക്ക് ഒളിച്ചോടിപ്പോയവരുടെ കക്ഷിയാണ് ഞാൻ. മരിച്ചവർക്ക് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേരിലുള്ള ഈ കെട്ടിടത്തിന്റെ ഒരേ ഒരു അവകാശി നിങ്ങളാണ് സർ. ഓ, വെറുതെ പറയുന്നാണോ? ഡോക്യുമെന്റ്സ് ഉണ്ട്? യെസ് യെസ്, ഓഫീസിൽ ഉണ്ട് സർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വരുമ്പോൾ കൊണ്ടുവരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഡോക്യുമെന്റ്സ് കൊണ്ടുവാ. വെയിറ്റ് ചെയ്യാം ഞാൻ. ഡോക്യുമെന്റ്സിന് വേണ്ടി മാത്രമല്ല, കുട്ടിക്ക് വേണ്ടിയും. ബൈ സർ. സൂപ്പർ ഹൈറ്റ്ടാ. ഡേ ശ്രീനി സർ. ഹാ, ആ പെണ്ണ് കിടിലം തന്നെ അല്ലടാ. ബ്രേക്ക് കൊടുക്കട്ടെ. കാസ്റ്റുകൾ മുഴുവൻ പൈസയ്ക്ക് വേണ്ടി ഫോൺ ചെയ്യലോട് ഫോൺ ചെയ്യലാണ്. ഫോൺ ചെയ്യടാ. ഈ മൂഡിലാണോ ഇതൊക്കെ പറയേണ്ടത്? ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേടാ, 40-50 കോടി വരുമെന്ന്. വരുമ്പോ എല്ലാം ശരിയാവും. ഡേ ഓക്കെ സർ. സർ രാജമൗലിക്കൊന്ന് ഫോൺ ചെയ്. എന്തിനാണ് സർ? ബാഹുബലി 3 നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ബാഹുബലി അല്ല, ഇൻഡസ്ട്രീനെ ബലി എടുക്കണ്ട. സാർ, ചന്തു ബുള്ളറ്റ് ബാബുവിന് ഏതോ ലാൻഡ് വെക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അവൻ്റെ കൂടെ ഏതോ ഒരു പെണ്ണും ഉണ്ട് സാർ. പെണ്ണോ? ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ്? ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എന്തിനാ വരാൻ പറഞ്ഞത് സാർ? നിന്റെ അമ്മ ബാങ്ക് ഓഡിറ്റർ, നീ ആണെങ്കിൽ ഭാവിയിൽ ഡോക്ടർ. നിനക്ക് 420 ചന്തുവിന്റെ കൂടെ എന്താ ജോലി എന്നറിയാനാ? സാർ നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കറിയാമോ? നോ. ഇപ്പോഴോ നോക്ക്, എന്തായാലും അവൻ അകത്താകുമെന്ന് ഉറപ്പാ. നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ് ഓപ്പൺ ചെയ്ത് നിന്നെ അതിൽ കുടുക്കി നിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യും. അതോടെ നിന്റെ കരിയർ അവസാനിക്കും. എന്തേ, ഷോക്കായി പോയോ? എനിക്കിതൊന്നും പുതിയ കാര്യമല്ല. മര്യാദയ്ക്ക് പറയുന്നോ അതോ കേസ് ഓപ്പൺ ചെയ്യണോ? വേണ്ട സർ, ഞാൻ പറയാം. ഡേയ്, എന്തായാലും ശരി, ഈ പെണ്ണിന്റെ മേലും ആ ബുള്ളറ്റ് ബാബുവിന്റെ മേലും ഒരു കണ്ണു വെച്ചോ. ഓക്കെ സർ. ഡേയ് അണ്ണാ, അവനോട് കാര്യം പറഞ്ഞിട്ട് 3 ദിവസമായില്ലേ? ഒന്ന് ഫോൺ ചെയ്യടേ. ആ ബിരിയാണി കടക്കാരന് ഫോൺ ചെയ്യടേ, അണ്ണൻ പറഞ്ഞിട്ടില്ല. ബിരിയാണി കടക്കാരനെ അല്ലടാ തടിയാ, ആ മറ്റവനില്ലേ ചന്തു, അവനെ വിളിക്ക്. ഫോൺ ചെയ്യടാ പുല്ലേ മനുഷ്യനെ.
അണ്ണാ റിങ് പോകുന്നുണ്ട്. ഇതാ ഫോൺ. എടാ ഫോൺ ചെയ്യുമ്പോ റിങ് ആവാതെ പിന്നെ മാലയാവോ? എല്ലാം ഒന്നൂടെ നോക്ക്. ഹലോ, ഞാനാടാ മാണിക്യം. ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. നീ മറന്നുപോയെങ്കി നിന്റെ അച്ഛനെ അനിയത്തെയും കൂടെ മറന്നേക്കടാ. സർ, ഞാൻ ആ കാര്യത്തിന് പുറകെ തന്നെയാണ്. ഓൾറെഡി ഒരു ഫൈനാൻസറെ കിട്ടി, പറഞ്ഞ സമയത്ത് തന്നെ പൈസ തന്നെ. ഞാൻ വെയിറ്റ് ചെയ്തോളാം മോനെ. ചന്തു, ഡോക്യുമെന്റ്സ് റെഡി. ഹലോ സർ, ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാണ് സർ. എവിടെ കൊണ്ടുവരണം? ആ പെൺകുട്ടി അടുത്തുണ്ടോ? ആ ഉണ്ട് സർ. അവൾക്ക് കൊടുക്ക്. മീര, ഉള്ളറ്റ ബാബു സംസാരിക്കേ പ്ലീസ്. ഹായ് സർ. പേപ്പേഴ്സ് എല്ലാം റെഡിയായല്ലോ. യാ, അതുകൊണ്ട് അന്നപൂർണ സ്റ്റുഡിയോയിൽ ഐറ്റം സോങ് നടക്കുന്നുണ്ട്, അവിടേക്ക് വന്നോളൂ. ഓക്കേ ഓക്കേ സർ. ഓക്കേ ഓക്കേ സർ. വെയിറ്റിംഗ് ഫോർ യു. ഇഡിയറ്റ്, 7 മണിക്ക് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ പറയുന്നു. നീ എന്നും എന്റേതാണെന്നറിയണം. നീ
ഗുഡ് ഈവനിങ്. ആ ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് സാറിന് കാണുമെന്ന് പറഞ്ഞു. നീ എന്താ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ ബോഡി ഗാർഡിനെ പോലെ. ഞങ്ങൾ പിള്ളേരെ സംസാരിക്കാൻ സമ്മതിക്കില്ലേ? ഓ സർ, നിങ്ങളുടെ പിള്ളേർ വന്നിട്ടുണ്ടോ? എവിടെ എവിടെ എവിടെ? ഓക്കെ 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 ഓക്കെ, ആക്കിയതാണല്ലേ. ദേഷ്യം മൊത്തം കാണുന്നതിന് കുഴപ്പമില്ല, നമ്മൾ നോക്കുമ്പോൾ നാണം വരുന്നു എന്നൊരു സംശയം. നിങ്ങളുടെ നോട്ട് അങ്ങനെയാണ് സർ. ഓക്കെ ഓക്കെ, ഇത്രയും പെർഫെക്റ്റ് പ്രോപ്പർട്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താനെന്നല്ല, ആ പ്രോപ്പർട്ടി വേറെ ഒരുത്തിനും കണ്ടിട്ടില്ല. എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ? ചെയ്യാം, പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സർ. കാര്യം എന്താന്ന് പറയൂ, പ്രോബ്ലമാണോ അല്ലയോ എന്ന് ഞാൻ പറയാം. ആക്ച്വലി സർ, 20 years ആയിട്ട് ഇതിനാരും പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടില്ലായിരുന്നു. അത് അടച്ചാലേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റൂ. എത്രയാ അടയ്ക്കേണ്ടത് സർ? അത് ചോദിക്കുന്നത് കുട്ടിയോടാണ്, നിന്നോടല്ല. എത്രയാന്ന് പറഞ്ഞോളൂ. 4 crores. 4 crores. വീട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അത് മാത്രമല്ലേ ബാക്കിയുള്ളൂ? രജിസ്ട്രേഷൻ നടത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. ചെയ്യാം സർ. നാളെ രജിസ്ട്രാർ ഓഫീസിൽ മീറ്റ്. ഓക്കെ സർ, ബൈ. ബൈ സർ. Okay, I'm there, you know. Don't worry. Okay, okay. Bye. Come on. Sir. എന്താ വരാൻ പറഞ്ഞത്? ചന്ദു ഒരു ഇല്ലാത്ത സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ആ ബുള്ളറ്റ് ബാബുവിന്റേതാണെന്ന് പറഞ്ഞ് അതിന് 4 crores ടാക്സ് അടച്ചാലേ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിപ്പിച്ചിരിക്കുക. രജിസ്ട്രേഷൻ എപ്പോഴാണോ? എവിടെ വെച്ച്? രജിസ്ട്രേഷൻ ഇന്നാണ്, പക്ഷെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ശരി, നീ പോയിക്കോ. രജിസ്ട്രേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഫോൺ ചെയ്യും. ഓക്കെ സർ. രജിസ്ട്രേഷൻ ഇന്നാണെന്ന്, പക്ഷേ എവിടെ വെച്ചാണെന്ന് അവൾക്ക് അറിയില്ലെന്ന്. സർ, രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ഇവളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ചന്ദു ബുള്ളറ്റ് ബാബുവിനെയും കൊണ്ട് ആരോടും പറയാതെ ഡയറക്റ്റായി രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാൽ അവനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് ആവില്ല സർ. ഒരിക്കലും അത് നടക്കാൻ അനുവദിച്ചുകൂടാ. മുകളിൽ താഴേക്ക് ചടണം സർ. അത് ഡ്യൂപ്പി സർ. സാറ് ടേബിളിന്റെ പുറത്ത് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ചാടിയാ മതി. ടേബിൾ താഴേക്ക് ചാടുന്നല്ലേ, അപ്പൊ സാറിന്റെ ലുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്കായിരുന്നു. ഇല്ലെങ്കിൽ ലോജിക് മിസ് ആയി പോകും. അതെ സർ. നിങ്ങൾ എന്ത് സിനിമ എടുക്കുന്നത് സർ? അത് ലോജിക്ക് മിസ്സായാലും കുഴപ്പമില്ല, ഈ കന്നഡ മിസ്സായാൽ ഫാൻസ് സഹിക്കില്ല. ഷോട്ട് ഓക്കെയാണ്. ബാക്കി സ്റ്റോറി പറഞ്ഞപ്പോൾ ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞവന്മാർ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ കയ്യും കാലിട്ടടിക്കുക. ഇത് ഓടിയതുപോലെ തന്നെ. ജൂനിയർ ആർട്ടിസ്റ്റാ സാർ. ആ വിക്രമൻ ഇപ്പോൾ എവിടെയാ? ഡയറക്ഷൻ. ആരുടെ കൂടെ? ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു? ബെന്നിയുടെ കൂടെ. ബെന്നി നമ്മുടെ പബ്ബിൽ വെച്ച് കണ്ടപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോടാ. വർക്ക് അറിയുന്നതും പെട്ടെന്ന് കയറി പറ്റും. സാർ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. അതിന് നീ ഫീൽ ചെയ്തതിന്? പോൾ ആരുടെ കൂടെ വർക്ക്? ആനന്ദിന്റെ. സൂര്യ? രവീന്ദ്രന്റെ കൂടെ. അവരെല്ലാം ഇങ്ങനെ ഒന്നിച്ചു പോയാൽ നമ്മുടെ കാര്യം എന്താ? കൂടാ ജനങ്ങൾ തന്നെയാ ചിന്തിക്കുന്നത്. ആരോ വരുന്നുണ്ട് സാർ, പോലീസ്. അവരുടെ നടത്തം കണ്ട തന്നെ അറിഞ്ഞൂടെ വെറുതെ വരുന്നതാ. എന്താ സാർ ഇങ്ങോട്ടൊക്കെ? ഇവനെ നിങ്ങൾക്കറിയാമോ? ഓ, ഇവനോ? ഇവനെപ്പോഴും എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ പിറകെ കറങ്ങുന്നവനാ. ജൂബിലി ഹിൽസിൽ 2 acres സൈറ്റ് ഉണ്ടെന്നും ആ സൈറ്റിന് നിങ്ങളാണ് ഓണർ എന്ന് വല്ല കഥയും പറഞ്ഞായിരുന്നു. കഥയോ? എന്ത് കഥ? ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെയും പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും. അങ്ങനെയുള്ളപ്പോ 20 വർഷം കൊണ്ട് കാലിയായി കിടക്കുന്ന സൈറ്റ് നിനക്കുള്ളെന്ന് പറഞ്ഞപ്പോ നീ അത് വിശ്വസിച്ചു? ഓ, അവൻ പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നു സാർ. ആ പെണ്ണ് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. താങ്ക്സ്. സമയത്തൊന്നും എന്റെ 4 crore രക്ഷ. പക്ഷേ നീ ആ രജിസ്ട്രേഷന് പൈസയും കൊണ്ട് പോണം. നീ അവന് പൈസ കൈമാറുന്ന സമയം ഞങ്ങൾ അവനെ കൈയോടെ പിടിക്കും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ സാർ, അവൻ പൈസയും കൊണ്ട് അങ്ങ് മുങ്ങിയാൽ ഞാൻ എന്തെയും പിന്നെ? എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോട്ടെ, എന്നെ പിച്ചക്കാരനാക്കല്ലേ സാർ. സാർ ചെല്ലു. പൈസയുടെ കാര്യം വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്റെ ലാസ്റ്റ് സിനിമയുടെ ക്ലൈമാക്സ് കണ്ടില്ലല്ലേ?
കണ്ടിരുന്നെങ്കിൽ ഇത്രയും നേരം എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ ഹിറ്റായ സിനിമകളെ കാണാറുള്ളൂ. ഓ, അത് മാത്രം കണ്ടാ മതി. ഡാ കസേര എടുത്തോണ്ട് പോടാ, വായ്മോളം നിൽക്കാതെ. എന്താടോ ഇങ്ങനെ കയ്യിൽ കിട്ടിയതായിരുന്നു, എന്നിട്ടും മിസ്സായി പോയല്ലോ. ഹലോ, ചർച്ചിനടുത്തുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ ചന്തു ആർക്കോ ലഞ്ചും കൊടുത്തിട്ട് രജിസ്ട്രേഷൻ അവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സർ. അവനെ കയ്യോടെ പിടിക്കാൻ ഇതാണ് ചാൻസ്. വാ, ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് വരും. ആ ലോക്കറിന്റെ ചാവി എടുത്തു വെച്ചു. നിങ്ങളോ പിന്നെ എന്തിനാ വന്നേ? ആ ബാഗിൽ 4 കോടിയുണ്ട്. ഇപ്പോ പൈസ എന്റേതാണ്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം. ഓക്കേ, പ്രൊഡ്യൂസർ റിസ്ക് എടുക്കാന്ന് പറയുമ്പോ ഹീറോ ആയ എനിക്കെന്താ നഷ്ടം? ഞാൻ റെഡിയാണ്. ഹലോ, 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 മെനക്കെടുത്താനെ. ഹലോ, നീ തന്നെ സംസാരിക്കേ പ്ലീസ്. മീര, പ്ലീസ്, പ്ലീസ്, പ്ലീസ്. ഹായ് സർ. ഹായ് സിറ്റി. പറയൂ സർ. ക്യാഷ് റെഡിയാണ്? രജിസ്ട്രേഷനോട് വെച്ച ചർച്ചിനടുത്ത്. ഓക്കേ, അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കേ സർ. ചർച്ചിന്റെ അടുത്തുനിന്ന്. ശരി, പോകാം. കറക്റ്റായിട്ട് നീ പൈസയും കൊണ്ട് അകത്ത് പോകുന്ന 2 മിനിറ്റിനുള്ളിൽ അറ്റാക്ക് ചെയ്യും. ഓക്കേ, ആ സമയത്ത് പൈസ നിന്റെ കയ്യിലായിരിക്കാൻ നോക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ അകത്തേക്ക് ചെന്ന് ഞാൻ ആ ചന്തു അവൻ്റെ ഫ്രണ്ട്സും ചേർന്ന് എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് എന്നെ കസേരയിലിരുത്തി കൈ 2 കെട്ടിയിട്ട് ബാഗിലുണ്ടായിരുന്ന 4 കോടി അവൻ്റെ കോട്ടിനകത്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. Thank you.
രണ്ടുപേര് ചേർന്ന് ഡീൽ ചെയ്യേണ്ട കാര്യം ഇവിടെ വരെ കൊണ്ട് എത്തിച്ചില്ലടാ നീ. ഇപ്പോ ആര് രക്ഷപ്പെടുത്തൂടാ നിന്നെ? കറക്റ്റ് സമയത്താണ് സാർ വന്നത്. അവനെ കൈയോടെ പിടിക്കാനുള്ള എവിഡൻസും വിറ്റ്നസും ഉണ്ട് സാർ. ഇതാണോ എവിഡൻസ്? ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ് ഓപ്പൺ ചെയ്ത് നിന്നെ അതിൽ കുടുക്കി. ഇതൊക്കെ ഞാൻ ചെയ്തത് അവനെ പിടിക്കാൻ വേണ്ടിയാണ് സാർ. ഈ പെണ്ണിനോട് ചോദിച്ചാൽ മതി. ഈ മാറ്റർ എനിക്ക് വന്നത് ആ പെണ്ണ് തന്നെയാണ്. സാർ അവൻ ഒരുത്തനെ പറ്റിച്ചിട്ട് പൈസയും കൊണ്ട് രക്ഷപ്പെട്ടപ്പോ കൈയോടെ പിടിച്ചതാണ് സാർ. സംശയം ഉണ്ടെങ്കിൽ അവന്റെ കോട്ട് ഒന്ന് ചെക്ക് നോക്കണം സാർ. നിന്നെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീഡിയോ എടുത്ത് മീഡിയയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. അവൻ തന്നെ കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു. എനിക്ക് അറസ്റ്റ്, എനിക്ക് ഒരു ചാൻസ് കൂടി തന്ന സാർ. ആരെയാണോ ഇവൻ പറ്റിച്ചത് അയാളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാം സാർ. ഞാൻ കഷ്ടകാലത്തിന് അത് ഞാനല്ലല്ലോ അല്ലേ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരാം. എനിക്കെല്ലാം മനസ്സിലായി ആരാണ് പറ്റിക്കുന്നതെന്ന്. സർ നിങ്ങൾ അറിഞ്ഞതെല്ലാം സത്യമാണ് സർ. ഇനി എന്താ പറയാനുള്ളത്? സർ ഞാൻ ടാർഗറ്റ് ചെയ്തത് നിങ്ങളെയല്ല സർ, ആ സിഎ ആണ്. നിങ്ങളൊന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ 4 കൂടി തരും. നമുക്കത് രണ്ടായിട്ട് ഷെയർ ചെയ്യാം. അവരെന്റെ കഴുത്തിൽ കത്തി വെച്ചൊന്നുമില്ല. ഞാനാണ് ബാഗ് കൊണ്ടുപോയി അവർക്ക് കൊടുത്തത്. ക്യാഷ് അവന്റെ കോട്ടിലല്ല, വേറെ ബാഗിൽ ട്രാൻസ്ഫർ ചെയ്യുക. എന്തോ നടന്നിയൊക്കെ ചെയ്യുന്നത്? ഞാനേ ടെംപ്റ്റിംഗ് സ്റ്റാറാ, അത് മറക്കണ്ട. അവനെ പിടിച്ചാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഞാൻ നിങ്ങളെ ഉപയോഗിച്ചാൽ എനിക്ക് സിനിമാ പ്രൊമോഷൻ ക്യാഷ് കിട്ടും. എല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ ചന്തു, വൈകിട്ട് ഷെയർ കൊടുത്തുട്ടെ. ഡൺ സർ. ഹായ് ഡാർലിംഗ്, ബൈ ബൈ. കൊണ്ടുപോ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഈ ജീപ്പും എനിക്ക് ആ ഷെഡും ദൂരമാകാൻ വല്ല പ്ലാൻ ചെയ്യാന്ന്? നിങ്ങൾ അങ്ങനെയൊക്കെ പറയും സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ആണ്. ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ് ഓപ്പൺ ചെയ്ത് നിന്നെ അതിൽ കുടുക്കി. അവൻ നിനക്ക് 4 കോടി എന്തിനു തരും? അവൻ തരും സാർ, ഉറപ്പായിട്ടും. അങ്ങനെയുള്ള കാര്യമാണ്. ബാഗിൽ 4 കോടി ഉണ്ട്. ഇപ്പോ പൈസ എന്റേതാ. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം. സമയം കളയണ്ട, പോ നോക്ക്. ഹലോ, പൈസ റെഡിയാണ? എവിടെ വരണം? നിനക്ക് പാളയം സാഫല്യം കോംപ്ലക്സ് അറിയാമോ? ആ അറിയാം. അങ്ങോട്ട് വന്നാ മതി. ദേയ് അവൻ അവിടെ ഇപ്പം വരും, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. ദേയ് ബാഗ് വാങ്ങിച്ചോടാ, പൈസ മുഴുവനും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്. കറക്റ്റ് തന്നെയാണ്. എന്റെ അച്ഛനെ വിട്ടേക്ക്. നിന്റെ അച്ഛനെ വിടണോ വേണ്ടെന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. ഇതുവരെ എന്നെ പറ്റിച്ചവരെ ആരെയും ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല. ബാങ്ക് റോബറിയും കൊലപാതകങ്ങളും നടത്തി വന്ന ഒരു കൊടും ക്രിമിനലിനെ പിടികൂടിയിട്ടുണ്ട് സാർ. ദൈവമേ, ആരെന്ന് വിചാരിച്ചാ നിങ്ങൾ എന്നെ? വായടക്കടാ, ഡേയ് വണ്ടി എടുത്തോ. എന്തിനാ എന്റെ മുഖം മൂടുന്നത്? വലിയ വലിയ ക്രിമിനൽസിനെ പിടിക്കുമ്പോ ജനങ്ങൾക്ക് മുഖം മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ്. നടക്ക്. എവന്റെ കാര്യം പോക്കാ, വാ നമുക്ക് സ്ഥലം വിടാം. ഇതെന്താടാ ഇങ്ങനെ സംഭവിച്ചത്? അച്ഛനും അനിയത്തി എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുപോട്ടെ, ഏത് സ്റ്റേഷനിലേക്കാ കൊണ്ടുപോകുന്നത്? സ്റ്റേഷനിലേക്കല്ലടാ, സ്റ്റുഡിയോയിലേക്ക്. ഈ പ്ലാൻ എപ്പോ ചെയ്തു? ആ ബാഗിൽ 2 കോടി ഉണ്ട്, പോയിരുത്തുണ്ടോ? ഇതേതോ പോലീസ് സ്റ്റേഷൻ പോലെ ഉണ്ടല്ലോ. എസ് ഐ സാറേ, ഏയ് കോൺസ്റ്റബിൾ മോനെ, എന്നെ ആരെന്ന് കരുതിയാ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ? എന്റെ പേര് മാണിക്യം എന്നാണ് സാർ. ഒരു തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് സാറേ. വായടക്ക്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊടും കുറ്റവാളി മാണിക്യത്തിന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് എന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണല്ലോ. നമസ്കാരം സാർ.
ഡേയ് പറയടാ. ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുണ്ട്. പറയോ. ആ മാണിക്കൻ എന്റെ അച്ഛനെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത് പൈസ തരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. ഇവനാണോ? അതെ സർ, ഇവൻ തന്നെ. പ്ലീസ് സർ, എങ്ങനെയെങ്കിലും. എന്താടാ അവന്റെ അച്ഛനെ പെങ്ങളെ നീ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നു? അമ്മയാണ് സത്യം, എനിക്കൊന്നും അറിയില്ല സർ. അവരെവിടെയുണ്ടെന്ന് പറ. പി ടി പി നഗർ, റോഡ് നമ്പർ 5, ഹൗസ് നമ്പർ 9 സാർ. ആംബുലൻസ് റെഡിയാണോ? ഹോം മിനിസ്റ്റർ പി എക്ക് ഫോൺ ചെയ്. എല്ലാം ഓക്കെ അല്ലേ മോനെ? ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റൂടാ മോനെ? കാശ് ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൾ ചെയ്താ മാത്രം മതി. നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 3000 രൂപയുണ്ട്. ഒരു കാലിന് 3000 രൂപ നീ എങ്ങനെ അറിഞ്ഞു? ഒരു കോളിന് 3000 രൂപയേ? ഫോൺ ഇവിടെ ഈസിയാണൊന്നും കിട്ടത്തില്ല. പുറത്തൊന്ന് വരുത്തിയതാ. കുറഞ്ഞ പൈസക്ക് ഫോൺ കിട്ടാൻ ഇത് കൊട്ടാരമല്ല. 3000 രൂപ ഒരു കോൾ ചെയ്യണം. ഒരു കോൾ ചെയ്തു. താങ്ക് യു. ഹലോ, ഡേയ് ഞാൻ മാണിക്കുവാടാ. എടാ ടി വിയിൽ എന്തൊക്കെയോ കാണിക്കുന്നടാ, അതില് പോലീസ് മാണിക്യത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. അറിയാണ്ട ആഹാരം കഴിച്ചോണ്ടിരിക്ക, കഴിച്ചിട്ട് വക്കീലിന്റെ അടുത്ത് പോവാ. ബോസിനെ അറസ്റ്റ് ചെയ്തെന്ന വിഷമം ഇല്ലാതെ നീ രണ്ടും കൂടെ ആഹാരം കഴിച്ച് സൂക്ഷിക്കല്ലേ അണ്ണ? ആഹാരം കഴിക്കുവാണ, പിന്നെ വിളിക്കാണ. അത് ഹലോ ഹലോ. നന്ദിയില്ലാത്തവന്മാർ. മോനെ കാള് കട്ടായി പോയി, ഒരു കോളും കൂടെ ചെയ്തോട്ടെ. ഒരു 3000 കൂടി തന്നാ കോൾ ചെയ്യാം. നിന്റെ ഫോണിൽ നിന്ന് ഞാനൊരു മിസ് കോൾ കൊടുത്തോട്ടെ? 1500 ആവും. ഒരു മിസ് കോളിന് 1500 രൂപയേ? ചാർജ് ചെയ്യാൻ 2000 വാങ്ങിക്കും ആ കോൺസ്റ്റബിൾ. ഞാൻ ആരോട് വാങ്ങിക്കും? മിസ് കോൾ ചെയ്യാൻ 1500, മെസ്സേജിന് 2000. ഞാൻ ഒരുപാട് സമ്പാദിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഈ ഭൂമിയിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണോ? എന്നെ വീണ്ടും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സാർ? ഇതെനിക്ക് പരിചയമുള്ള കയ്യാണല്ലോ. സ്റ്റുഡിയോയിൽ 2 റൗണ്ട് അടിച്ചിട്ട് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നേ. ആ ബോർഡ് മാറ്റടാ, എനിക്ക് വീണ്ടും വിശക്കുന്നടാ. ഏയ് മതിയായി, നിർത്ത്. ഇവനെന്താണ് ഇവിടെ? സോറി സാറന്മാരെ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, അറിയാതെ വന്നതാ. നീ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഷൂട്ടിംഗ് നടക്കുമല്ലേ, പ്രൊഡ്യൂസറിന് ടീം എടുത്ത് വല്ല റോൾ ഒപ്പിക്കാന്ന് വിചാരിച്ചു. ഒരു നല്ല ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നോ? ക്യാരക്ടർ പറ്റിക്കാനൊന്നും അല്ലല്ലേ. നല്ല വേഷം അവിടെ ചക്കരെ. എന്ത് വേഷ? യുവർ ഓണർ, ഫാക്ട് ഓഫ് ദ കേസ് ആർ, മാണിക്യം എന്ന ഇയാൾ ചെറുപ്പം മുതലേ മോഷണം, പിടിച്ചുപറി എന്ന് വേണ്ട മാനഭംഗം വരെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേരിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും മിനിമം ഒരു 10 കേസെങ്കിലും ഉണ്ട്. അതുകൂടാതെ തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഈ കേസ് സംബന്ധിച്ച പേപ്പേഴ്സ് എല്ലാം ഇത് സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല സർ. ഇയാൾക്ക് വേണ്ടി കോടതിയുടെ വിലയേറിയ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ കഠിനമായ ശിക്ഷ തന്നെ ഇയാൾക്ക് വിധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എന്തോന്നാ നിങ്ങൾ ഈ പറയുന്നതും അദ്ദേഹം കൺഫേം ചെയ്യുന്നതും? നിങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ടിരുന്നാൽ ഞങ്ങൾ പോയി ടിവിക്കണോ? എന്താണ് പറയുന്നതെന്ന് വെച്ചാ തെളിച്ചു പറ. ആ പറയാം, അതിനല്ലേ 5000 വാങ്ങിയത്. ആ എന്താ എന്റെ ക്ലയന്റിന്റെ പേരിലുള്ള ആരോപണങ്ങൾ? ചെറിയ മോഷണങ്ങൾ, ബാങ്ക് റോബറികൾ. നിങ്ങൾ ചെയ്തോ? ഇല്ല, ചെയ്തില്ല. ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ചെയ്തു തന്നെ വെച്ചോ. അതിനെന്താ നിങ്ങൾ അങ്ങ് തൂക്കിലേറ്റി കളയോ? നെക്സ്റ്റ്, കൊലപാതകങ്ങൾ, മാനഭംഗം. നിങ്ങൾ അത് ചെയ്തോ? ഏയ് ഇല്ല, ചാൻസ് ഇല്ലെന്നാ പറഞ്ഞത്. അവൻ ചെയ്തു തന്നെ വെച്ചോ, അതിന് വീണ്ടും നിങ്ങൾ എന്താ തൂക്കിലേറ്റു? ജഡ്ജി തൂക്കിലേറ്റുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പറയിപ്പിക്കല്ലോ, അതിന് ഞാനുണ്ട്. നെക്സ്റ്റ്, ബോംബ് ബ്ലാസ്റ്റ്. ഇത്രയും ചെയ്തതിന് ബോംബ് ബ്ലാസ്റ്റ് വലിയ കാര്യമാണോ? അഥവാ ആണെങ്കിലും നിങ്ങൾ തൂക്കാൻ വിധിക്കോ?
നോക്കൂ ജഡ്ജ്, ഇത്തരം ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ ഇങ്ങനെ തൂക്കിലേറ്റം വിധിക്കുന്നത് ശരിയാണോ? 10-20 ലക്ഷം രൂപ ഫൈൻ ആണെങ്കിൽ എന്റെ കക്ഷി അത് അടച്ചോളും, അത് നല്ലത്. ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? പിന്നെ നീ എടുക്കുന്ന തീരുമാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരില്ലെന്ന് ഞാൻ വിചാരിച്ചോ? ഏ സാർ, അത് ജഡ്ജിയാ. നീ എന്ത് ചെയ്യും? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിന് തീരുമാനം പറഞ്ഞിട്ട് പോയാ മതി. നീ എങ്ങനെ കോടതിക്ക് വെളി വരുന്നു നോക്കാം. സാർ, എനിക്ക് അന്യായമായിട്ട് സാർ, എനിക്ക് ഇയാൾ അറിയില്ല സാർ. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിക്ക് കോടതി വധശിക്ഷ വിധിക്കുകയാണ്. എവന്റെ കാര്യത്തിൽ തീരുമാനമായി. കോർട്ടിൽ അപമര്യാദയായി പെരുമാറിയ ഡിഫൻസ് ലോയർക്ക് 30,000 രൂപ പിഴയെടുക്കാൻ കോടതി വിധിക്കുന്നു. 30,000 രൂപയോ? അയ്യോ, ഇതിലൊന്നും ഇല്ലല്ലോ. മൈ ലോർഡ്, എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. പക്ഷെ എന്റെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കോടതിക്ക് നൽകാമെന്ന് താഴ്മയായി പറയുന്നു. അണ്ണാ, ടെൻഷൻ ആവണ്ടണ്ണാ, നമുക്ക് ഹൈക്കോർട്ടിൽ പോ. നല്ല വക്കീലിനെ വെക്കാണ്. എനിക്ക് അന്യായമായിട്ട് തൂക്കേറി വിധിച്ചു സാർ. നിങ്ങൾ എന്താ കാണിച്ചത്? ജഡ്ജി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ബഹളം വെച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് തൂക്കുകയറി വിധിച്ചത്. നിങ്ങൾ ഹൈക്കോർട്ട് ചെല്ലുമ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ച ഒരു പക്ഷേ ജഡ്ജി നിങ്ങൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് തന്നേക്കാം. അപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും. എന്തു പറയുന്നു? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചോളാം. എനിക്ക് തൂക്കുകയറി മാത്രം വിധിക്കാതെ നോക്കിക്കോണ്ടേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ എസ് സി എനിക്ക് നന്നായിട്ട് അറിയാം. സംഭവിച്ചല്ല ഞാൻ അയാളോട് പറഞ്ഞു. ഇനി എല്ലാം അങ്ങനെ നോക്കിക്കോളാന്നാ പറഞ്ഞത്. ഹലോ സാർ. എവിടെയാ അവൻ? അകത്തുണ്ട്, പോയി കൊണ്ടു. എന്തിനാണ് സാർ വീണ്ടും ഇറക്കുന്നത്? നാളെ ഹൈക്കോർട്ടിൽ പോകേണ്ടതാണ്. ഭഗവത്ഗീതയുടെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഞാൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറയില്ല. മാണിക്ക് വന്ന ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി കൊള്ള, കൊലപാതകം, വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സമ്മതിക്കുന്നു. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ പ്രതിക്ക് 30 വർഷത്തെ കഠിന തടവ് ഈ കോടതി വിധിച്ചിരിക്കുന്നു. മാണിക്യം, ഒന്ന് അങ്ങോട്ട് നോക്കി. നിനക്ക് തൂക്കേറി വിധിച്ച ജഡ്ജാ പൈസ വാങ്ങാൻ വേണ്ടി വന്നത്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? നീ അന്ന് പാർക്കിങ്ങിൽ പൈസ വാങ്ങാൻ വന്നതും ഈ കോർട്ടിൽ നീ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ചതും മാത്രമാണ് റിയാലിറ്റി. ബാക്കിയെല്ലാം എന്റെ പ്ലാനിങ്. അത്രയ്ക്ക് നിരപരാധി ഒന്നും ആവില്ല മാണിക്ക. നീ എന്നോട് കാണിച്ച അന്യായം വളരെ വലുതാ. നിന്നോട് ഞാൻ എന്ത് അന്യായമാണ് ചെയ്തത്? വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴേ നിന്നോട് പക തീർക്കണമെന്ന് വിചാരിച്ചാടാ. അനിയത്തിയെ പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ എന്നെ തടഞ്ഞു. എന്ന് നീ എന്റെ അച്ഛനെ അനിയത്തി കിഡ്നാപ്പ് ചെയ്തോ അന്ന് തന്നെ നീ നിന്റെ ക്ലൈമാക്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ നമ്മുടെ റിലേഷൻ ഈ 2 കോടിയോടെ അവസാനിച്ചു പോകരുത്. നിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടാ. കുറച്ച് ലോജിക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഓൾറെഡി കിളവനായി പോയി. ഇനി ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച ഗോൾഡൻ ലൈഫ് ഉണ്ടോ നിനക്ക്? ഇനി അതല്ല, ഇനിയും എന്നെ കൊല്ലാൻ മാത്രം പകം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ പറ പ്ലാൻ ചെയ്യാം നമുക്ക്. ഓക്കെ. ഒരു നുള്ള ഭയമില്ല, റൂട്ടോ മറക്കില്ല, ഡൗട്ടോ ലവലജമില്ല, ഷർട്ടോ ഡർട്ടില്ല, റെസ്റ്റോ എടുക്കില്ല. ഹീ ഈസ് മിസ്റ്റർ മാസീവ് ഹീറോ. വീറുണ്ടൽ ദോച്ചേ ദോച്ചേ, കണ്ടെന്നാൽ ദോച്ചേ ദോച്ചേ, കാര്യങ്ങൾ സീനാണെങ്കിൽ ദോച്ചേ 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 ദോച്ചേ. കഷ്ടാണേൽ വില നൽകാതെ മൂല്യത്തിന് വിലയും നൽകി അത് സമ്പത്താണെന്നറിയാൻ ദോച്ചേ 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 ദോച്ചേ. ഹാർഡ് വർക്കിന് ലോകം സ്വന്തം, മോഷ്ടാവിന് ലോകം സ്വന്തം. ഇത് കഴിവിനും അപ്പുറമാണേ, ഇതിനും അപ്പുറം സെഞ്ചുറിയാണേ. ചിറ്റിങ്ങിന് ഡെഡ്ലൈൻ ആയോ അത് നമ്മിൽ തന്നെ തീരും. ഇത് രണ്ടും അറിയാത്തവൻ ഈ ഭൂമിയിലെങ്ങും സ്ഥാനവുമില്ല. കാര്യങ്ങൾ സീനാണെങ്കിൽ ആകെ മൊത്തം ദോച്ചേ ദോച്ചേ. കഷ്ടാണേൽ വില നൽകാതെ മൂല്യത്തിന് വിലയും നൽകി അത് സമ്പത്താണെന്നറിയാൻ ദോച്ചേ ദോച്ചേ ദോച്ചേ.